தேவதாஸ் தேவதாஸ் குளிக்கியாம் தெய்வங்களை நிரத்தி நிறுத்தி மணியடிக்கானல்லே தெய்வங்களோட அனுகிரகம் கூடி உண்டெகில் அல்லே எல்லாம் பங்கியாவுள்ளு அப்போ நீ புறப்படா தான் தீர்மானிச்சு அது தேவதாசா ஒன்னுகூடி கூலங்கஷமாக சிந்திச்சிட்டு போரே சிந்திச்சு இன்னே ராத்திரி முழுவதும் ஞான உறக்க ஒழிஞ்சு சிந்திச்சு எனிக்கு விவாஹம் கழிச்ச பற்றுகோம் தேட்டா அயல்வக்கக்காரனாய அனியா பரையட்டா ഇനി സ്വന്തം ജീവിത അനുഭവത്തിൽ നിന്ന് ഞാനൊരു സത്യം പറയട്ടെ എന്താ ഏത് പുരുഷന്റെയും ജീവിതത്തിൽ സന്തോഷകരമായ രണ്ട് ദിവസങ്ങളുണ്ട് ഒന്ന് ഭാര്യ മണിയറയിലേക്ക് വരുന്ന ദിവസം രണ്ട് അവളെ കുഴിമാടത്തിലേക്ക് എടുക്കുന്ന ദിവസം ഇതൊരു മഹാൻ പറഞ്ഞിട്ടുള്ള ഏത് മഹാൻ ഞാൻ തന്നെ എന്റെ ആദ്യ രാത്രിയിലെ രസകരമായ ഒരു അനുഭവം പറയാം നമ്മുടെ മുഖിയായി മണിയറയിലേക്ക് കടന്നു വരുന്ന ഭാര്യ പ്രതീക്ഷ അനുഭവിക്കുകയായിരുന്നു കല്യാണം ഇത്രയും കാശി ഇടവാക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ പാല് ആ പാലിന്റെ കാര്യം തന്നെയാ പറഞ്ഞത് ടീ പാർട്ടിക്ക് 10 ലിറ്റർ പാല് മതി എന്ന് പറഞ്ഞാ ദേ 20 ലിറ്റർ വാങ്ങി വെച്ചിരിക്കുന്നു പഴം പഴം വിളമ്പേണ്ട കാര്യമേ ഇല്ലായിരുന്നു ഇഡ്ഡലിയും വടയും ലഡു മാത്രം പോരായിരുന്നു ഇതൊക്കെ കാശി വടക്കുന്ന ഞാനാണേ പാർട്ടിയുടെ പലഹാരം ഒക്കെ ഇപ്പൊ കഴിച്ചേയുള്ളൂ ഇനി ചോറ് അരമണിക്കൂർ കഴിഞ്ഞ് കഴിച്ചോളാം മോളെ പന്തലുകാർക്ക് കാശ് കൊടുത്തില്ല ഇനി എല്ലാം നാളെ അമ്മ പോയി കിടന്നു എന്തിനാടാ ഇളിക്കുന്നത് ഈ അവിഞ്ഞ മൂത്തു നോക്കി വേറെ എന്തോ ചെയ്യാൻ പോട്ടെ ചേച്ചി എനിക്ക് വിശക്കുമ്പോ ഞാൻ ചേച്ചിയെ വിളിക്കും ചേച്ചി വന്ന് വിളമ്പി തന്നാലേ ഞാൻ ഉണ്ണു ശരിയടാ ഉരുട്ടി തരേണ്ട പ്രായം എന്താളെയോ നോക്കി പേടിപ്പിക്കുന്നേ ഒന്നുമില്ല വാമേ നോക്കുക നീയും അമ്മയും കൂടി ഈ കഴുത ലാളിച്ച് വഷളാക്കി ഇപ്പൊ നാട്ടുകാർക്കും വീട്ടുകാർക്കും വേണ്ടത്തവനായി ശുദ്ധ എമ്പോക്കി അങ്ങനൊന്നും പറയല്ലേ മണ്ണാർശാലയിൽ ഉരുളി കമഴ്ത്തി ഉണ്ടായ പൊന്നു മോനാവൻ അതാ അവന്റെ വാ ഉരുളി പോലെ ഇരിക്കുന്നത് ഒരിക്കലും അടയില്ല ഗോവിന്ദ എന്റെ കുടുംബകാര്യത്തിൽ ഇടപെടരുത് നീ എന്റെ മുറപ്പെണ്ണാണ് കളിക്കൂട്ടുകാരിയാണ് സമ്മതിച്ചു പക്ഷെ ഇന്നു മുതൽ നീ എന്റെ ഭാര്യയാണ് അതുകൊണ്ട് ഒരപേക്ഷയുണ്ട് എന്നെ പേര് വിളിക്കരുത് ഗോവിന്ദ് ഏട്ടാന്നോ ഗോവി ഏട്ടാന്നോ ഗോയ ഏട്ടാന്നോ അങ്ങനെ എന്തെങ്കിലും വിളിക്കും കല്യാണത്തോടെ ഗോവിന്ദൻ എന്താ കൊമ്പ് മുളച്ചോ കിന്നരിക്കാതെ കിടന്ന് ഉറങ്ങാൻ നോക്ക് എനിക്ക് രാവിലെ ഓഫീസിൽ പോകാനുള്ളതാ എടുത്ത നമ്മുടെ ആദ്യ രാത്രി അയ്യോ ഇതെന്താ ഇന്നത്തോടെ ആകാശം പിടിച്ച് തലയിലോട്ട് വീഴുവോ ഇനി ഒരുപാട് രാത്രികൾ വരും അയ്യോ അയ്യോ എന്റെ അമ്മ ഹോർലിക്സ് കുടിച്ചു കാണത്തില്ല ഈ അച്ചി വെട്ടി ആദ്യ രാത്രി ഉറങ്ങാമെന്ന് എന്നെ വേണം തല്ല അതൊക്കെ പോട്ടെ ദേവദാസ ഈ വിവാഹം കഴിക്കുക എന്ന് പറഞ്ഞാൽ ചതുപ്പ് നിലത്തിൽ ഇറങ്ങുന്ന പോലെ രക്ഷപ്പെടാൻ ശ്രമിക്കും തോന്നും താണുപൊക്കൊണ്ടേയിരിക്കും അവസാനം വായി ചെളി കയറും എന്നാ ഞാനൊരു സത്യം പറയട്ടെ അയൽക്കാരനും സുഹൃത്തും സഹോദര തുല്യനുമായ ഗോവിന്ദേട്ടന്റെ ദാമ്പത്യ ജീവിതത്തിലെ താളപ്പിഴകൾ കണ്ടും കേട്ടും പഠിച്ചുമാണ് ഞാൻ വിവാഹ ജീവിതത്തിന് ഒരുങ്ങുന്നത് മനസ്സിലായില്ല സി എ കാരനായ ഞാൻ 3 പ്രാവശ്യം SSLC എഴുതി തോറ്റ നാട്ടുംപുറത്തുകാരി പെണ്ണിനെ കെട്ടുന്നത് ഞാൻ വെറും പൊട്ടനായതുകൊണ്ടാ പിന്നല്ലാതെ നിങ്ങളുടെ ട്രാജഡി ഒരിക്കലും എനിക്ക് സംഭവിക്കാൻ പാടില്ല അതുകൊണ്ടാ ഉദ്യോഗസ്ഥയും ബിരുദധാരണയും മുറപ്പെണ്ണമൊന്നും വേണ്ട ഒരു നാടൻ പെണ്ണ് തന്നെ മതി എന്ന് വെച്ചത് അപ്പൊ നീ സമർത്ഥൻ മാത്രമല്ല സ്വാർത്ഥൻ കൂടിയാണ് ആയിരിക്കാം സ്കൂൾ അധ്യാപകനായിരുന്ന എന്റെ അച്ഛൻ തറാ പറാന്ന് പോലും എഴുതാൻ അറിഞ്ഞുകൂടാത്ത എന്റെ അമ്മയെ വിവാഹം കഴിച്ചു ഒരു തരം ഭയഭക്തി ബഹുമാനത്തോടു കൂടിയായിരുന്നു അച്ഛന്റെ മുമ്പിൽ എന്നും അമ്മ ഈ കോളനിയിലെ എല്ലാ ഭർത്താക്കന്മാരെയും അസൂയപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ ഒരു ഭാര്യയെ ഞാനും നേടും എങ്ങനെയുണ്ട് എന്റെ ഐഡിയ കൊള്ളാം ദൈവമേ ഈ തലനീ എനിക്ക് തന്നില്ലല്ലോ അങ്ങനെ സ്വയം കുറച്ച് കാണേണ്ട കാര്യമൊന്നുമില്ല ഗോവിന്ദേട്ടന് വിവരമൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം ബുദ്ധിയൊക്കെ ഉണ്ട് പക്ഷെ അതെന്റെ വൈഫ് മനസ്സിലാക്കണ്ടേ അത് എന്റെ അടുത്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല വണ്ടി കയറി എന്തായി വല്ല വിവരമുണ്ടോ ഇല്ല കീഴത്തെ വീട്ടിൽ അന്വേഷിച്ചു അവിടെ എത്തിയിട്ടില്ല ഇളയച്ചന്റെ വീട്ടിലും ചോദിച്ചു അവരും കണ്ടിട്ടില്ല അത്രേ ചെറുക്കനിപ്പോ എത്തൂലോ ഞാൻ എന്താ സമാധാനം പറയാ
ഈ അമ്പുനായർ ഇങ്ങനെ പരീക്ഷിക്കില്ലേ എന്റെ പറശ്ശിനിക്കടവ് മുത്തപ്പ. ഇയാളെ എവിടെ നോക്കി നിക്കണേ? പോയി അന്വേഷിക്കടോ. ശരി. നിന്റെ മോള് മരിച്ച് 90 തികയുന്നതിന് മുമ്പ് വേവരത്തിയെ കെട്ടിക്കൊണ്ടുവന്നവനാ ഈ അമ്പുനായർ. രണ്ടാനമ്മയിൽ നിന്നും എന്റെ കൊച്ചുമോളെ രക്ഷിച്ച് ഇത്രയും കാലം അവളെ പോറ്റി വളർത്തിയ ഞാനാ. ഇപ്പൊ അവളുടെ കല്യാണം നിശ്ചയിക്കാൻ അമ്പ അച്ഛനായി എഴുന്നള്ളിരിക്കണു. വലിയ ഡിഗ്രിയും പഠിപ്പൊക്കെ ഉള്ള ചെക്കനത്രേ. എന്തായാലും താ അവന്റെ ഓഫീസിലല്ലേ ജോലി. മാത്രമല്ല തല്ലിട്ടുകൊണ്ടുള്ള അവന്റെ ഫോട്ടോ ഞാൻ കണ്ടു. ഇന്റെ കുട്ടിക്കൊപ്പം നിൽക്കാനുള്ള യോഗ്യത ഉണ്ടോ അവന്? ഒരു നായർ തറവാടിയുടെ ഗമയുണ്ട് ആ മുഖത്ത്. ആകെ കൂടി ഒരു കള്ള ലക്ഷണം. ഇങ്ങനെ മുറുക്കാനും ചവച്ച് നുണയും പറഞ്ഞിരുന്നിട്ട് ഒരു കാര്യമില്ല. ചെറുക്കനിങ്ങ തറായി. ഇന്റെ കുട്ടിക്ക് ഇപ്പൊ കല്യാണം വേണ്ട. എന്തിനാ എന്നെ നിർബന്ധിച്ച് കെട്ടിക്കണേ? 3 തവണ SSLC എഴുതിയ പെണ്ണ, ഈ കല്യാണം നടന്ന ഭാഗ്യാണെന്ന് കരുതിയാ മതി. അറിയോ, അവൻ ചാർട്ടേഡ് അക്കൗണ്ടന്റാ. സിയെ സിയെ രണ്ട് ഇംഗ്ലീഷ് അച്ഛനും പറഞ്ഞു വരട്ടിയോണ്ടായില്ല. എന്റെ പറശ്ശിനിക്കട മുത്തപ്പ, അവര് വന്നു തോന്നേ. നല്ല ലക്ഷണം. വരണം വരണം വരണം. എന്താ ഇത്ര ലേറ്റ് ആയത്? അല്പം കൂടെ നേരത്തെ എത്തേണ്ടതാ. ഇവിടെ വഴിയിൽ ആ കവലയിൽ വെച്ചൊരു ട്രാഫിക് ബ്ലോക്ക് ഉണ്ട്. ഈ കുഗ്രാമത്തിൽ ട്രാഫിക് ബ്ലോക്കോ? ആ, എനിക്കും അത്ഭുതം തോന്നി. ഈ പ്രദേശത്ത് ആരാ ഈ ദോശനായ? അത് എന്നെ നാട്ടുകാര് ബഹുമാനത്തോടെ വിളിക്കുന്ന പേരാ. പണ്ട് വായനശാലയുടെ ദോശ തീറ്റി മത്സരത്തിൽ എനിക്കായിരുന്നു ഒന്നാം സമ്മാനം. അയ്യോ, ദോശനായരുടെ മോള് ഒളിച്ചോടി പോയി എന്ന് പറഞ്ഞായിരുന്നല്ലോ ബഹളം. മിസ്റ്റർ ദേവദാസ്, അതാണോ താൻ ഈ വയറിളക്കാൻ ആവണക്കണ്ണ കുടിച്ച പോലിരിക്കുന്നത്? താൻ ധൈര്യമായിട്ടിരിക്കേ, ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒളിച്ചോട്ടല്ല. പിന്നെ ഇത് ഇവിടെ പതിവുള്ള ഒരു ഒളിച്ചോട്ടാ. പതിവുള്ള ഒളിച്ചോട്ടാ? വാ, ഞാൻ പറഞ്ഞു. എന്തെങ്കിലും ഒരു ചെറിയ കാര്യം മതി, ശുണ്ടി എടുത്ത് അപ്പ അവള് വീട് വിട്ടിറങ്ങും. ഇവിടെ ചുറ്റുവട്ടത്തുള്ളവരൊക്കെ ഞങ്ങളുടെ ബന്ധുക്കളാ. എവിടെയെങ്കിലും കുറെ നേരം ഒളിച്ചിരിക്കും, കുറച്ച് കഴിയുമ്പോ അവള് താനേ വരും. വന്നില്ലെങ്കിൽ ഞങ്ങൾ പോയിട്ട് വിളിച്ചിട്ടു വരും. 10-18 വയസ്സായി, ഇപ്പോഴും കുട്ടിത്തം മാറിയിട്ടില്ല. എന്റെ കുട്ടിക്ക് ഈ കല്യാണം വേണ്ട. ഈ കല്യാണം ഇഷ്ടമല്ലെന്ന് പറഞ്ഞപ്പോ എന്റെ കുഞ്ഞിനോട് ഒളിച്ചോടാൻ പറഞ്ഞത് ഞാനാ. കുട്ടിയുടെ അമ്മൂമ്മയ ചെലപ്പ എങ്ങനെയാ? വട്ടാണോ? നമസ്കാരം അമ്മ. പട്ടണത്തിലേക്കൊന്നും ഞാൻ എന്റെ കുഞ്ഞിനെ കെട്ടിച്ചയക്കത്തില്ല. നീ രക്ഷപ്പെട്ടു. അവളുടെ അമ്മ മരിച്ചേ പിന്നെ അമ്മൂമ്മയെ ലാളിച്ചു വളർത്തിയത്. വിട്ടു പിരിയാനുള്ള വിഷമ നിങ്ങൾ കാര്യാക്കണ്ട. അമ്മൂമ്മ വിഷമിക്കണ്ട, കൊച്ചുമോളെ ഞാൻ പൊന്നുപോലെ. ദേ ഇതെന്റെ ഇളയ മോനാ. കൊച്ചുദോശ, എവിടെയാ കണ്ടത്? അമ്പടി കള്ളി, അവളവിടെ ഒളിച്ചിരിക്കുക. നിങ്ങൾ ഇവിടെ ഇരിക്കും, ഞാൻ പോയി വിളിക്കാം. വേണ്ട വേണ്ട വേണ്ട, ഒളിച്ചോടിയ പെണ്ണിനെ ഞങ്ങൾ ഒളിച്ചു തന്നെ കാണും. അങ്ങനെ കാണുന്നതിൽ ഒരു ത്രില്ലുണ്ടേ. ഏത് പറമ്പിലുണ്ടെന്നാ പറഞ്ഞത്? തെക്കേ പറമ്പ്, തെക്കേ പറമ്പ്, തെക്കേ പറമ്പ്. വടക്കേ പറമ്പിലോട്ട് ചാടുന്നതിന് മുമ്പ് നമുക്ക് പോയി കാണാം. എന്നാ ശരി, ഞങ്ങൾ പോയിട്ട് വരട്ടെ. Thank you.
നീയായിരുന്നോ? ഞാൻ പേടിച്ചുപോയി. ഞാനും ബാ ഇരിക്ക. എന്തിനാ എന്റെ കാലി പിടിച്ചു വലിച്ചത്? ഏഴര വെളുപ്പിന് എഴുന്നേറ്റ് ഈശ്വരന്മാരെ തൊഴുത്, പിന്നെ ഭർത്താവിന്റെ പാദം തൊട്ട് വന്നിക്കണമെന്ന് അമ്മൂമ്മ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വേണ്ടത് തന്നെ. അല്ല, കൊച്ചുകുളപ്പാൻ കാലത്ത് തന്നെ എഴുന്നേറ്റ് കുളിച്ചോ? നീ കുളിക്കാതെ ഈശ്വരന്മാരെ തൊഴാൻ പറ്റുമോ? അതൊന്നും നല്ല ശീലം. മതി ഉറങ്ങിയത്, ഒന്നിങ്ങ എഴുന്നേറ്റ് വന്നേ. എന്തിനാ? വരുന്നേ, കാര്യമുണ്ട്. ഉണ്ടോ? നടക്കങ്ങോട്ട്. എന്തായത്? അതിരാവിലെ നിറദീപം കത്തിച്ച് പ്രാർത്ഥിച്ചാലേ മഹാലക്ഷ്മി വരുള്ളൂ, എങ്കിലേ ഐശ്വര്യം ഉണ്ടാവുള്ളൂ. ഒന്ന് പ്രാർത്ഥിച്ചേ. സ്വാമിയേ, സത്യം പറയാലോ, എന്റെ അടുത്തുള്ള ദേഷ്യം തീർക്കാനാ നിന്റെ അമ്മ ഇതൊക്കെ നിന്നെ ഉപദേശിച്ചു വിട്ടത്. നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ചേ. മതിയോ? ഇങ്ങനൊന്നും കാണിക്കരുത്, ദൈവദോഷം കിട്ടും. അമ്മൂമ്മ പറഞ്ഞിട്ടുണ്ട്, വിളക്ക് കാണാത്ത വീട്ടില് മൂദേവിയാണ് ഇത്ര വരിക. എന്നാലേ കുറച്ച് ദിവസത്തേക്ക് നമുക്ക് മൂദേവിയെ പ്രാർത്ഥിക്കാം. അയ്യോ, എന്തായി പറയണേ? മൂദേവി ആവുമ്പോ വെളുപ്പാങ്കാലത്ത് എഴുന്നേക്കണ്ട, കുളിക്കണ്ട, വിളക്ക് തൊഴണ്ട, പുത്തൻ പെണ്ണിനെയും കെട്ടിപ്പിടിച്ച് മൂടി പുതച്ച് കിടന്നുറങ്ങാം. എടാ കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ, മുടിഞ്ഞ ഒരു ഉറക്കം. എത്ര നേരമായിട്ട് വിളിച്ചു പോകുന്നു, ചെവി കേൾക്കത്തില്ല മനുഷ്യ. ഇതിലും അപ്പുറമാണ് ഞാൻ പ്രതീക്ഷിച്ചത്, നട്ടലിനൊരു തൊഴി. ആ കണാപ്പ് പണ്ടേ പണയത്തില്ല, അതുകൊണ്ട് ചവിട്ടിയിട്ടും വലിയ കാര്യമില്ല. അതെ, അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുക, എനിക്ക് എത്ര കൈകളുണ്ട്? നാവിന്റെ കാര്യത്തിലാണെങ്കിൽ പറയാൻ ബുദ്ധിമുട്ടുണ്ട്, കൈകളാണെങ്കിൽ രണ്ട്. അന്നേ, ഈ രണ്ട് കൈകളും വെച്ചുകൊണ്ട് ഈ വീട്ടിലെ ജോലി മുഴുവനും ചെയ്യാൻ ഞാൻ യന്ത്ര മനുഷ്യത്തൊന്നുമല്ല. സമയത്തിന് വല്ലതും ഞാനാണെങ്കിൽ അടുക്കളയെ വന്ന് ജോലി. അടുത്ത ജന്മത്തിലെങ്കിലും ഒരു കഴുതയായിട്ട് ജനിപ്പിക്കരുത്. അയ്യോ, രണ്ട് ജന്മവും ദൈവം ഒരുപോലെ തരത്തില്ല മനുഷ്യ. അക്കാര്യത്തിൽ നീയാണ് ഭാഗ്യവതി, രണ്ട് ജന്മം ഒരുപോലെ കിട്ടി. അല്ല, നീ ഭാഗ്യവതിയാണ്, പറയുന്നത് എന്തും അനുസരിക്കുന്ന കുതിരയുടെ തലയും കഴുതയുടെ ഉടലുമുള്ള ഈ വിചിത്ര ജീവിയെ നിനക്ക് ഭർത്താവായിട്ട് കിട്ടിയല്ലോ എന്ന് പറയുകയായിരുന്നു. എന്നാ അടുക്കളയെ വന്ന എച്ചിപ്പാത്രം ഒക്കെ കഴുകി വെക്ക്, വിചിത്ര ജീവി. എന്നെ പോലൊരു കോന്തം മുറച്ചെറുക്കനെ നിനക്ക് ഭർത്താവായിട്ട് കിട്ടിയത് കൊണ്ട് എന്റെ പുറത്തു കയറിയിരുന്ന തുള്ളാം. സ്പോർട്സ് കോട്ടയിൽ ഒരു മേലുദ്യോഗം കിട്ടിയപ്പോ വെറും ക്ലാസ് 4 ജീവനക്കാരനാ എനിക്ക് കിട്ടി. നീ ഷോർട്ട് പുട്ട് എറിയുന്നോടി, കോ എഴുതേ മനുഷ്യ. നീ മണ്ണാകുന്നു. പത്മാക്ഷി, ഒന്നുമില്ലെങ്കിൽ എന്റെ മോളല്ലേ അത്. നിന്നെ രണ്ടാം കെട്ട് കെട്ടിന്ന് കരുതി എനിക്ക് അവളെ ഉപേക്ഷിക്കാൻ പറ്റുമോ? അയൽക്കാരെ ബോധിപ്പിക്കാനെങ്കിലും നമുക്ക് അവിടെ മരുന്ന് പോണം. വേണ്ട, അവളുടെ അമ്മമ്മ എന്റെ മുഖത്ത് നോക്കി എന്താ പറഞ്ഞത്? കൂടോത്രം ചെയ്ത് നിങ്ങൾ എന്നെ അകറ്റുന്നു. ആ നശിച്ച തള്ള എന്തെങ്കിലും വിളിച്ചു കൂവിന്ന് കരുതി. ഇല്ല, ആ തള്ള കൂടോത്രം ചെയ്തിട്ടുണ്ട്. ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള യോഗം നമുക്കുണ്ടായോ? അത് നിന്റെ കുഴപ്പം കൊണ്ടാണെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? അപ്പൊ കൂടോത്രം ചെയ്തോണ്ടാണെന്ന് ജോത്സ്യൻ പറഞ്ഞതോ? നിനക്ക് ജോത്സ്യനെയാണോ എന്നെയാണോ വിശ്വാസം? ഇക്കാര്യത്തിൽ എനിക്ക് ജോത്സ്യനെ വിശ്വാസം. എന്നാ ഞാൻ ഇനി ഒരു കാര്യം പറയാം, ഇത്രയും കാലം നിന്റെ താളത്തിനൊത്ത് ഒരു കളിപ്പാവ പോലെ ഞാൻ തുള്ളി കളിച്ചു, ഇനി അത് നടക്കില്ല. ഞാൻ നിന്നെയും കൊണ്ട് പോവും. ഞാൻ വരില്ല. ഞാൻ വിളിച്ചാ നീ വരും. ഞാൻ വരില്ല എന്ന് പറഞ്ഞാ വരില്ല, വരില്ല, വരില്ല. എന്നാ നീ വരണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോവും. ഇതാണ് ആധുനിക വനിതകളുടെ മഹാത്മ്യം. പുറത്താരോടും പറയല്ലേ? സൈക്കിൾ വെച്ച് സെറ്റ് ചെയ്യാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ല, ഒന്നിങ്ങോട്ട് വരാൻ പറഞ്ഞോ. ഞാൻ ബാക്കി വരായി. സാറ് എങ്ങനെങ്കിലും എന്നെ രക്ഷിച്ചേ പറ്റൂ, അല്ലെങ്കിൽ എന്റെ ജോലി പോവും. എന്ത് പറ്റി? അത് പിന്നെ വീണ്ടും ആർക്കെങ്കിലും താൻ ലവ് ലെറ്റർ കൊടുത്തോ? അയ്യോ, അതെങ്ങനെ സാർ അറിഞ്ഞു? എം ഡിയുടെ വിളി കേട്ടപ്പോ മനസ്സിലായി. സാറിന്റെ അമ്മായിപ്പനല്ല എം ഡി, ഇത്തവണത്തേക്ക് എങ്ങനെങ്കിലും ഒന്ന് ക്ഷമിക്കാൻ പറയണം. ഈ കാര്യത്തിൽ ഒരു ശുപാർശ അവിടെ ഏൽക്കില്ല, താൻ വേഗം പോയി ആ സസ്പെൻഷൻ ഓർഡർ വാങ്ങിക്കൊണ്ടുവാടത്താണോ? ഞാൻ ഈ ഓഫീസിലെ പിയു ലോനായി. വളരെ പ്രാക്ടിക്കൽ ആയിട്ടാണ് ഞാനിത് എഴുതുന്നത്. എനിക്ക് കുട്ടിയെ ഇഷ്ടമായി. ഇതൊരു ലവ് ലെറ്റർ അല്ല, എന്റെ ലൈഫ് ലെറ്റർ ആണ്. എന്താ, നമുക്ക് ഒരുമിച്ച് ഒരു ജീവിതം കെട്ടിപ്പടുത്തുകൂടെ? ഒരു ഉദ്യോഗസ്ഥയെ തന്നെ വിവാഹം കഴിക്കണമെന്ന് ഞാൻ എന്നെ എടുത്ത തീരുമാനമാണ്. എന്റെ ശമ്പളമായ 800 രൂപയും ഭവതിയുടെ ശമ്പളമായ 1200 രൂപയും കൂടി ചേരുമ്പോൾ 2000 ആയി. വീടുപാടെ ഒരു 500 രൂപ, കറണ്ട് ചാർജ് 300 രൂപ, പച്ചക്കറി പലചരക്ക് ഒരു 600 രൂപ, വാട്ടർ ചാർജ് 100 രൂപ, പാലിന് 300 രൂപ, അങ്ങനെയൊക്കെ നീക്കി വെച്ചാലും 200 രൂപ ബാക്കി. അതിന് നമുക്ക് ലാവിഷായിട്ട് സിനിമ കാണാം. എന്തേ, സാഹിത്യൊക്കെ നന്നായിട്ടുണ്ട്, പൊക്കോളൂ. ഞാൻ നിന്നോടല്ല, കുട്ടി പൊക്കോളൂ, കുട്ടി പൊക്കോളൂ. എന്താ ലോനായി മോനെ, എന്താ ഇതൊക്കെ? അത് സത്യങ്ങൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ സാറേ. ശക്തമായ സാമ്പത്തിക അടിത്തറ ഉണ്ടെങ്കിൽ മാത്രമേ അതിന്റെ മേൽ ദാമ്പത്യം വന്ന കൂര പണിയാൻ പറ്റൂ. നിന്റെ കൂര എന്റെ ഓഫീസിലിട്ട് പണിയണോ?
പുതിയതായി ജോയിൻ ചെയ്ത ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക് താൻ ലൈഫ് ലെറ്റർ കൊടുക്കാതിരുന്നിട്ടുണ്ടോ? ഉണ്ട് സാർ, നമ്മുടെ വിലാസിനി കൊടുത്തിട്ടില്ല. പ്രതിഫലം ഇച്ഛിക്കാതെ കർമ്മം ചെയ്യുക, ഈ കാര്യത്തിൽ ഇതാണ് എന്റെ പോളിസി. പ്രതിഫലം ഞാൻ നിനക്ക് തരാം. അയ്യോ സാറിന് അതൊരു ബുദ്ധിമുട്ടാവില്ലേ? എന്താ നിനക്ക് ഈ മാസത്തെ ശമ്പളമില്ല? അയ്യോ സാർ, പോയി ചായ ഒന്നുടാ. ശമ്പളം കട്ട് ചെയ്യും പോലും. ലോകത്തെ കിടലം കൊള്ളിച്ച ഹിറ്റ്ലറും മുസോളിനിയും പോലും പ്യൂൺസിനോട് സ്നേഹത്തോടെ പെരുമാറിയിട്ടുള്ളൂ. എന്നാ ശരി കേട്ടോ, അങ്ങനെ പറ്റോ? സാർ ചായ? അയ്യോ അതെടുക്കണ്ട, അത് പഞ്ചസാര ഇട്ടതാ. എനിക്ക് പഞ്ചസാര ഇട്ട ചായ ആണല്ലോ വേണ്ടത്. അല്ലാതെ എം ഡി സാർ കുടിച്ചാലേ ശരിയാവുള്ളൂ. അതെന്താ, ഇത് സ്പെഷ്യലിറ്റിയാ, ഇതെടുത്തോ. അങ്ങനെ സ്പെഷ്യൽ ചായ. അയ്യോ ഒരു മിനിറ്റ്, ഈ ചായ കുടിക്കുന്നതിന് മുമ്പ് ഒരു പ്രശ്നം സോൾവ് ചെയ്യാനുണ്ട്. എന്താ പ്രശ്നം? ഈ സ്ഥാപനത്തിലെ ചാർട്ടേഡ് അക്കൗണ്ടന്റായിട്ടല്ല, അച്ഛന്റെ സന്നിലായിട്ടാണ് ഇപ്പൊ ഞാൻ ഇവിടെ നിൽക്കുന്നത്. നീ കാര്യം പറ അല്ല, ലോനായുടെ ഒരു മാസത്തെ ശമ്പളം കട്ട് ചെയ്തുകൊണ്ടുള്ള അച്ഛന്റെ തീരുമാനം പിൻവലിക്കണം. അങ്ങനെ എന്തെങ്കിലും ശിക്ഷ കൊടുത്താലും ഇവനൊക്കെ പഠിക്കൂ. എന്നാലും ഇത്തവണ നീ പറഞ്ഞുകൊണ്ട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ചായ കുടിക്കാൻ വരട്ടെ? ഇത് വലിയ ശല്യമായല്ലോ, ഇനി എന്താ പ്രശ്നം? അല്ല, ലോനായിക്ക് വേറൊരു പരിഭവം കൂടിയുണ്ട്. എന്താ? അതായത് ഇവൻ പറയുന്നത് ഇത്രയും വർഷമായിട്ടും ഇവൻ ഡെയിലി അച്ഛന് ചായ തരാറുണ്ട്, പക്ഷേ അച്ഛന്റെ കൈ കൊണ്ട് ഒരു പ്രാവശ്യം പോലും ഇവന് ചായ കൊടുത്തിട്ടില്ല എന്നാണ് ഇവൻ പറയുന്നത്. അത്രയല്ലേ ഉള്ളൂ? നീ ചായ കുടിക്ക്. സാർ അമ്മയാണ് സത്യം, ഞാൻ പറഞ്ഞിട്ടില്ല. സാർ തമാശക്ക് പറയണതാ. തമാശ ആയാലും സീരിയസ് ആയാലും ചായ കുടിക്ക്. സാർ ഞാൻ ചായ കുടിക്കില്ല. അച്ഛനെ ദേഷ്യം പിടിപ്പിക്കല്ലേ. ചായ കുടിക്കാ, എനിക്ക് വേണ്ട സാറേ. നീ ചായ കുടിക്കാൻ. ഞാൻ ചായ കുടിക്കാറില്ല. ചായ കുടിക്ക. സന്തോഷായി. എനിക്കും അതെ. എനിക്ക് ലീവ് വേണോ? ലീവ് തരാൻ പറ്റില്ല, ഇവിടെ ആളില്ല. എനിക്ക് ലീവ് വേണോ? ലീവ് തരില്ല. നിന്റെ മനസ്സിൽ ഇപ്പോഴും അത് തന്നെയാണോടാ? അതെ, മനസ്സിലൊന്ന് മോഹിച്ചാൽ പിന്നെ ദാഹം തീർത്ത് ഞാൻ അടങ്ങും. അതെ, അവളെവിടെ ജോലി ചെയ്യുന്നത്? അമ്പുനായരുടെ കമ്പനിയിലെ ന്യൂ അപ്പോയിന്റ്മെന്റ്. അരുന്ധതി, ഒരു പാവം നമ്പൂതിരി കുട്ടി. വിത്തിൻ വൺ മന്ത് അതിനുള്ളിൽ അവളെ പൊക്കുമെന്നാ നീ ഞങ്ങളോട് വെറ്റുവെച്ചിരിക്കുന്നത്, ഓർമ്മയുണ്ടല്ലോ. അസാധ്യമായതേ നരേന്ദ്രൻ സാധിക്കാറുള്ളൂ, ആശിച്ചതിനെ വാശി കാണിക്കാറുള്ളൂ. ഇല്ലെങ്കിൽ മുകളിലുള്ളവൻ എന്നോട് പൊറുക്കില്ല. മുകളിലുള്ളവൻ? അതാരാ? പടച്ചവൻ, സൃഷ്ടികർത്താവ്. അവൻ അത്ര മണ്ടനൊന്നുമല്ല. എല്ലാ സുഖ സൗകര്യങ്ങളും തന്ന് സുഖിക്കുമോനെ എന്ന് പുള്ളി പറഞ്ഞു വിട്ടിട്ട് ഒന്നും ആസ്വദിക്കാതെ സ്വർഗലോകത്ത് ചെന്നാൽ പുള്ളിക്കാരൻ ചോദിക്കും, എന്തിനാടാ ജന്മം പാഴാക്കിയതെന്ന്. അതുകൊണ്ട് നീ നരകത്തിൽ പോയി കിടക്കുന്നു, എനിക്ക് സ്വർഗത്തിൽ തന്നെ വാഴണം. ഓ, എന്ത് വില കൊടുത്തും എനിക്ക് അവിടെ നേടണം. ഗോവിന്ദേട്ടാ, ഇതെന്താ ഇത്രയും ലഗേജ് ഒക്കെ ആയിട്ട്? വിശേഷിച്ചൊന്നുമില്ല, എന്റെ ഭാര്യയുടെ 16 അടിയന്തരത്തിലുള്ളതാ. എന്ത് ചെയ്യാനാ, പിടക്കോടികൾ കൂവുന്നു, നമ്മൾ പുരുഷന്മാർ മുട്ടയിട്ടിട്ട് ഓഫീസിൽ പോകുന്നു, ജോലി കഴിഞ്ഞ് തിരിച്ചു ചെന്നിട്ട് വേണം അടയിരിക്കാൻ. അതാണ് കാലം. തന്റെ ദാമ്പത്യ ജീവിതം എങ്ങനെയുണ്ട്? സത്യം പറഞ്ഞ എന്റെ കാരണവന്മാരെയൊക്കെ വെടിവെച്ച് കൊല്ലാനാ തോന്നുന്നു. ഓഹോ, അപ്പൊ അനുഭവിച്ചു അനുഭവിച്ചു. കല്യാണത്തിന് ഒരുങ്ങുമ്പോഴേ ഞാൻ പറഞ്ഞതാ മോനെ ദേവദാസ വേണ്ട, അറിഞ്ഞോണ്ട് ചതുപ്പ് നിലത്തി കാലൂത്തരുതെന്ന്. പക്ഷെ അപ്പൊ നീ എന്നെ ധിക്കരിച്ചു. അനുഭവി രാജാ, അനുഭവി. ചേട്ടൻ എന്തൊക്കെയാ പറയുന്നത്? എന്നെ പോലെ നിന്റെ ജീവിതം നായനക്കിയില്ലേ, എനിക്ക് സമാധാനമായി. ചേട്ടൻ തെറ്റിദ്ധരിച്ചു, ഞാൻ കാരണവന്മാരെ പടി പറഞ്ഞ അതിനൊന്നുമല്ല. പിന്നെ ശിശുക്കളായിരിക്കുമ്പോൾ തന്നെ ആണിനെയും പെണ്ണിനെയും വിവാഹം കഴിപ്പിക്കുന്ന ആ പഴയ സമ്പ്രദായം കാരണവന്മാർ വീണ്ടും കൊണ്ടുവന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. യു മീൻ ചൈൽഡ് മാരേജ്? അതെ, സത്യത്തിൽ ഇപ്പോഴാ ഫീൽ ചെയ്യുന്നത്. എത്ര വർഷമാണ് ഞാൻ ഒറ്റത്തടിയായിട്ട് വേസ്റ്റ് ചെയ്ത് കളഞ്ഞത്. ഗോവിന്ദേട്ട, വേറൊന്നും കൊണ്ട് പറയല്ല, എന്റെ സങ്കല്പത്തിലുള്ള അതേ ഭാര്യ. കാലത്തെഴുന്നേറ്റ് കുളിച്ചീറൻ മാറി പുളിയിലക്കര മുണ്ടുടുത്ത് ഒരു കുറിഞ്ഞി പൂച്ചയുടെ മൃദുലതയോടെ മെല്ലെ മെല്ലെ നടന്നു വന്ന് അവൾ എന്നെ വിളിച്ചുണർത്തും. എന്തിന്? ബെഡ് കോഫി തരാൻ. എന്നിട്ട്
കുളിച്ചു വരുമ്പോഴേക്കും കയ്യിൽ രാസനാദി പൊടിയുമായിട്ട് അവൾ കാത്തിരിക്കുന്നുണ്ടാവും. മൂർധാവിൽ അവൾ തന്നെ നന്നായി തിരുമിത്തരും, ഇല്ലെങ്കിൽ തലയിൽ നീരിറങ്ങും അത്രേ. തിരുമി കഴിഞ്ഞിട്ട് ഒരു സ്കൂൾ കുട്ടിയെ പോലെ എന്നെ അണിയിച്ചൊരുക്കും. കുപ്പായത്തിന്റെ ബട്ടൺ സെങ്ങാനം പൊട്ടിയാൽ അപ്പ തന്നെ തുന്നിത്തരും. എന്നിട്ട് തീൻമേശയിൽ പ്രഭാത ഭക്ഷണം എല്ലാം റെഡി. വിളമ്പിയതെല്ലാം ഞാൻ വയറ് നിറച്ച് കഴിച്ചോണം. അല്ലെങ്കിൽ പരിഭവ, മതി മതിയെന്ന് പറഞ്ഞാലും സമ്മതിക്കില്ല. പിന്നെ ഓഫീസിലേക്ക് പുറപ്പെടാൻ നേരത്ത് എന്നും ഒരു സ്പെഷ്യൽ സമ്മാനം തരും. സമ്മാനം എന്താ? സോറി ദേവദാസ്. ഭാര്യ തന്നെ എന്താ വിളിക്കാറ്? ഏട്ടാന്ന്. ചിലപ്പോ ദേവേട്ടാന്ന്. ഏട്ടനെ എന്താ വിളിക്കാറ്? കോന്താന്ന്. ചിലപ്പോ കുറച്ച് മയത്തിൽ കിഴങ്ങാന്ന്. എന്തായാലും ഞാനൊരു മനുഷ്യനാണെന്ന് അവൾ അംഗീകരിച്ച് തന്നിട്ടുണ്ട്. കൂടെ കൂടെ എടോ മനുഷ്യന്ന് വിളിക്കാറുണ്ട്. പോയപ്പോ ഒരു കാര്യം പറയാൻ മറന്നു, കുറച്ച് മണ്ണെണ്ണ വേണം. എന്തിനാ ആത്മഹത്യ പോണോ? ഞാൻ ഇപ്പൊ തള്ളേ തട്ടാനോ? ഞാൻ ഉടനെ അതല്ലെന്ന്, അമ്മയ്ക്ക് കുളിക്കാൻ ചൂടുവെള്ളം വേണം, ഗ്യാസ് ഉപയോഗിച്ചാൽ മുതലാവത്തില്ല. അതുകൊണ്ടാ എന്റെ ഈശ്വര, കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്നു ഞണ്ണി കുളമാക്കിയിട്ട് പോയതല്ലേ തള്ളയും മോനും, പിന്നെ എന്തിനാ ഉടനെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? അയ്യോ, പറഞ്ഞു നാക്ക് മൗത്തിലോട്ട് ഇട്ടില്ല, ദേ വരുന്ന തീറ്റി പണ്ടാരങ്ങൾ. ഡേ, ഇതെല്ലാം വെട്ടി എറിഞ്ഞ് മുമ്പിലോട്ടിട്ടു. ബാഷ കേറ്റട്ടെ. അതിന് മാത്രം എന്താ ഉണ്ടായത്? ഗോവിന്ദൻ പറയാ, അമ്മയും കുഞ്ഞുമോനും തീറ്റി പണ്ടാരങ്ങളാണെന്ന്. അതെന്ത് പണ്ടരമാ? അതൊരു തരം വൃത്തികെട്ട ജീവിയാണമ്മേ. എന്നാ എവിടെയാ അവൻ? അകത്തുനകത്ത്. അമ്മച്ചി അവിടെ വേണ്ട കേട്ടോ, മർമ്മമാണ്. എടുക്കേ അളിയനോ? അളിയപ്പോ ജാമ്യത്തിൽ ഇറങ്ങി. അതൊക്കെ അവിടെ നിക്കട്ടെ. നിന്റെ കേമത്തം കൊണ്ടാണ് എന്റെ മോളെ നിനക്ക് കെട്ടിച്ചു തന്നെന്ന് തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ടോ? ആ കുരിശിനെ ചുമക്കാൻ മറ്റാരെയും കിട്ടില്ല എന്നറിഞ്ഞപ്പോ എന്റെ പടലേക്ക് കെട്ടി വെച്ചു. എവിടുന്നൊക്കെ അന്വേഷണം വന്നതാ? പൊന്നും പണവും തരണ്ടാന്ന് വെച്ചാ ഞങ്ങളുടെ കുടുംബക്കാരന് തന്നെ കെട്ടിച്ചു തന്നത്. ഈറ പരട്ട തള്ള, കുടുംബക്കാരന് ഇപ്പൊ കുതിരക്കാരായി. അച്ഛനുള്ളപ്പ പറമ്പി പോലും കയറ്റത്തില്ലായിരുന്നു. ഞങ്ങളുടെ പറമ്പിൽ നിന്ന് തേങ്ങാ മൂട്ടിച്ചതിന് എന്റെ അച്ഛൻ തന്നെ മുതുക്കില് കെട്ടിയിട്ട് തല്ലിയത് മറന്നിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെയാടാ തേങ്ങാ തലയവണ് നിന്റെ അപ്പൻ ചത്തത് തെണ്ടി. ഏ, എന്റെ ചേച്ചീന് കണ്ണീര് കുടിപ്പിച്ച ചേച്ചിയെ ഞാൻ വിധവേക്കാനും മടിക്കില്ല. കരടി കനകാമ്പന്റെ മോനാ ഞാൻ പറഞ്ഞേക്കാം. കരടി വീട്ടിൽ വന്നോ അതോ അമ്മ കാട്ടിപ്പോയോ? എന്താ തുറിച്ചു നോക്കുന്നത്? ഒരു കൊച്ചു വിച്ചാത്തിയും അരമണിക്കൂർ പവർ കട്ടും അത്രമാത്രം മതി എനിക്ക് തന്റെ കഥ കഴിക്കാൻ. എന്നെ കൊണ്ട് അത് ചെയ്യിപ്പിക്കരുത്. ആന മയക്കിയെ പേടിക്കണം, ആന മൂത്രത്തെ പേടിക്കണം. ഈ ഗോവിന്ദൻ ആരാണെന്ന് ഇന്ന് രാത്രി പവർ കട്ടില്ലാതെ തന്നെ നീ അറിയും. എന്തായിരുന്നത്? കുറെ നേരമായി ഇവര് പുറകെ വന്ന് ശല്യം ചെയ്യുന്നു. കേറിക്കോളൂ, ഞാൻ ഹോസ്റ്റലിൽ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട സർ, ഇവർ തൊട്ടടുത്തല്ലേ. എന്നാലേ നടന്നോളൂ. മിസ്റ്റർ നരേന്ദ്രൻ പ്ലീസ്. കാര്യം നിങ്ങൾ ഞങ്ങളുടെ കസ്റ്റമറൊക്കെ തന്നെയാണ്, പക്ഷേ നിങ്ങൾ ഈ കാണിക്കുന്നൊന്ന് ശരിയല്ല. ധാരാളം പ്രാരബ്ധങ്ങളുള്ള ഒരു കുടുംബത്തിൽ നിന്നും ജീവിക്കാൻ വേണ്ടി പട്ടണത്തിലെത്തിയ ഒരു പാവം പെൺകുട്ടിയാണ്, അതിനിങ്ങനെ നടന്ന് ശല്യം ചെയ്യരുത്. എന്ത് ചെയ്യാനാ, ചെറുപ്പത്തിൽ അതൊരു ശീലമായി പോയി ദേവദാസേ. അത് തല്ലുകൊള്ളുന്ന ശീലമാണല്ലോ. നിങ്ങളുടെ കുടുംബത്തിലെ അമ്മയും പെങ്ങന്മാരും ഒക്കെ ഇല്ലേ? അമ്മയ്ക്കും പെങ്ങൾക്കും പറയുന്ന ഫീൽ ചെയ്തു അല്ലേ? ഫീൽ ചെയ്യാൻ വേണ്ടി തന്നെയാ പറഞ്ഞത്. മിസ്റ്റർ നരേന്ദ്രൻ, പണം കൊണ്ട് എന്ത് നേടാം, പക്ഷെ വാങ്ങാൻ പറ്റാത്ത ചിലതുണ്ട്. അത് പണം കയ്യിലില്ലാത്തവന്റെ ഫിലോസഫി അല്ല പണക്കാര. നമുക്ക് കാണാം. കാണാം. ആ, ഞാനിപ്പോ എന്റെ സിസ്റ്ററുടെ വീട്ടിലുള്ളേ. അതെ അതെ, കുറച്ചു ദിവസം കൂടെ കാണും. നോക്കണോ, ജസ്റ്റ് ഫോർ എ ചേഞ്ച്. എസ്റ്റിയുടെ കാശ് അത് അളിയെ കൊടുത്തോളൂ. പിന്നെ അളിയ നല്ല കുക്കാ, നല്ല ഫുഡാ, ജസ്റ്റ് ഫോർ ടൈം പാസ്. ആ പിന്നെ എന്റെ ഇവിടുത്തെ നമ്പർ നോട്ട് ചെയ്തോളൂ.
37 ആർക്കാ പ്രൈം മിനിസ്റ്റർക്കാണോ നമ്പർ കൊടുത്തത് ഞാൻ പിന്നെ വിളിക്കാം പ്രൈവസിയോടൊന്ന് ഫോൺ ചെയ്യാൻ സമ്മതിക്കില്ലേ ഇത് വലിയ ഡിസ്റ്റർബൻസ് ആയല്ലോ സ്റ്റൂപ്പിഡ് അലേന് സ്റ്റാർ ടി വി ആണ് ഇഷ്ടമല്ലേ ഇതൊരു ശല്യമായല്ലോ സ്പോർട്സ് മാഗസീനാണോ അതെ ഇയാൾക്ക് എന്താ വേണ്ടേ നിന്നെ എന്നെയോ നിന്നെ ഞാൻ കൊല്ലു നീ എന്താടാ പറഞ്ഞത് എന്നെ കൊല്ലാൻ ഒരു കൊച്ചു പിച്ചാത്തി പവർ കട്ട് മതിയെന്നു എനിക്ക് അതും വേണ്ടടാ ഇച്ചി പരീക്ഷ രാത്രി പവർ കട്ടിന് മുമ്പ് നിന്നെ ഞാൻ തട്ടും എന്നെ തല്ലിയല്ലേ തല്ലുക മാത്രമല്ലടാ പുല്ലേ പൂച്ച കേളിയെ കിട്ടിയത് പോലെ ഇങ്ങനെ അടിച്ചും കടിച്ചു പറിച്ചു മാന്തി ഒരര പരുവമാക്കിട്ട് നിന്നെ ഞാൻ തിന്നോളടാ എന്നീ കാളപ്പൂച്ചത്തിന് രക്ഷിക്കണേ ഉറങ്ങിക്കിടന്ന സിംഹം ഉണർന്നു അല്ല അവനെ ഉണർത്തി ഇന്ന് രാത്രി പവർ കട്ടിന് മുമ്പ് അവനെ ഞാൻ തട്ടും ആരെങ്കിലും നിർത്താ അവരെയും ഞാൻ തട്ടും എന്റെ ഗതികേട് നിങ്ങൾ മനസ്സിലാക്കണം പരിസ്ഥിതി സംരക്ഷണ സമിതി മുതൽ ഓടുന്ന ബസിന്റെ വേഗത കുറയ്ക്കാൻ വരെ ഈ നാട്ടിൽ സംഘടനകളുണ്ട് അടിച്ചമർത്തപ്പെട്ട ഒരു ഭർത്താവിന്റെ വികാരം മനസ്സിലാക്കി മനസ്സിനെ ആശ്വസിപ്പിക്കാൻ ഈ നാട്ടിൽ സംഘടനയില്ല സമിതികളില്ല എനിക്കിപ്പൊ സംസാരിക്കണം ദേ എന്നെ പോലെ തന്നെ കല്യാണം കഴിച്ച് ജീവിക്കുന്നവൻ അയ്യവനും ദേ നിൽക്കുന്നു ഐശ്വര്യ ദേവത മഹാലക്ഷ്മി ഇവരെ ഞാൻ നമിക്കുന്നു ഏതിക്കുന്ന ചൂർപ്പണക എവിടെ ഞാൻ തൊഴിക്കുന്നു എന്തോ സഹിക്കാനാവാത്ത പ്രശ്നമുണ്ട് അതെ ഇത് ഞങ്ങളുടെ കുടുംബ പ്രശ്നമാണ് ഇതിലാരും ഇടപെടണ്ട ഞങ്ങൾ തന്നെ തീർത്തോളാം ഒന്ന് പോയേ കൈവിട്ടെ ആരും പോകരുത് എനിക്ക് വിളിക്കോളാം പറഞ്ഞെടുത്തോളൊക്കെ മതി കൈവിട്ടെ വിടാൻ അതെ നമുക്ക് അകത്ത് പോയി എല്ലാം പറഞ്ഞു തീർക്ക അകത്തോടെ അല്ലേ പോ എന്തായിരുന്നു പ്രശ്നം അമ്മേ ഞാൻ പറയുന്നൊന്ന് കേക്ക് വേണ്ട ഇനി ഒന്നും പറയണ്ട എന്ത് കഷ്ടം ഇത് വേണ്ട എനിക്കൊന്നും കേക്കണ്ട ഞങ്ങൾ പോവാ അവിടെ ഇങ്ങനെ പേടിച്ചു പോയാലോ എനിക്കൊരു ധൈര്യവും ഇല്ല നീ ഓഫീസിൽ പോകുന്ന സമയത്തെങ്ങാനും ആ മഹാബാബി എന്റെ മോന്റെ കഴുത്ത് ചരിച്ചു വന്നാലോ അപ്പൊ അതിനെ ഇരുന്ന് ഉരുളി കമത്തിയും കിട്ടിയതായവനെ വേണ്ടേ പവർ കട്ടും ലോഡ് ഷെഡും ഇല്ലാത്ത എന്റെ നാട്ടിൽ ഞാൻ ധൈര്യപൂർവ്വം ജീവിച്ചോളാം നോക്കണ കണ്ടില്ലേ ആ മൂധേവിയ എല്ലാത്തിനും കാരണം കുടോത്രോ മാരണമോ എന്ത് ചെയ്താലും ശരി അവരുടെ കുടുംബം കലക്കിയാലേ നിനക്ക് ഇവിടെ സ്വസ്ഥത കിട്ടൂ പറഞ്ഞേക്കാം അമ്മ വരുന്നുണ്ടായിരുന്നു നാട്ടിലെത്തി നാണു വൈദ്യരെ കണ്ടിട്ട് വേണം മേലാസകരൊന്നും ഒഴിയാൻ വാടാ മോനെ ഒരു വൈസ് സഹായിക്കമ്മേ അമ്മേ സത്യത്തിൽ ഇന്നലെ രാത്രി എന്താ സംഭവിച്ചത് ഒരലർച്ചയും ഒപ്പം കറണ്ട് പോകുന്നതും കണ്ടു നീ അതെങ്കിലും കണ്ടല്ലോ ഞാൻ അതും കണ്ടില്ല മുഖത്ത് വെള്ളം വീണപ്പോഴാ ഓർമ്മ വീണത് കണ്ണൂർ നോക്കിയപ്പോ മുമ്പിൽ ഒരു മത്തങ്ങയാ മത്തങ്ങയോ ആ അതിന് രണ്ടുണ്ടാ കണ്ണൂര് മൂക്കും എന്റെ ഭാര്യയിടും ആർഷ ഭാരതത്തിൽ എന്നെ പോലെ ഒരു ഭർത്താവിനെ രക്ഷിക്കാൻ ഒരു നിയമവും ഇല്ലേ അനിയ ഭാര്യക്ക് ഭർത്താവിനെ തല്ല
ഭർത്താവ് ഭാര്യയെ നോക്കി ഒന്ന് തുമ്മിയാ പിന്നെ കേസായി പീഡനമായി പുകിലായി എന്റെ ദൈവമേ. എന്താ ഭർത്താക്കന്മാർ രണ്ടും കൂടെ വല്ല യൂണിയനും ഉണ്ടാക്കാനുള്ള പുറപ്പാടിലാണോ? കാര്യങ്ങൾ ഇത്തരത്തിലാണെങ്കിൽ ചിലപ്പോൾ അതും വേണ്ടി വരും. സത്യം പറഞ്ഞാൽ ഇത് കുറച്ച് ക്രൂരമായി പോയി. ദാമ്പത്യത്തിൽ സ്ത്രീ സമത്വം ആവാം, പക്ഷെ മേധാവിത്വം പാടില്ല. പെങ്ങളെ ഓട്ടോറിക്ഷ ഓടിച്ചത് കൊണ്ടോ മരം കയറിയത് കൊണ്ടോ ഹൈഹീൽഡ് ചെരിപ്പിട്ടത് കൊണ്ടോ ഒന്നും പുരുഷനൊപ്പം എത്താൻ പറ്റില്ല. സൃഷ്ടിച്ച ബ്രഹ്മാവ് പോലും പുരുഷന് തലച്ചോറും പെണ്ണിന് ഗർഭപാത്രവും നൽകിയാ പടച്ചുവിട്ടത്. പെണ്ണരും പെട്ടാൽ പടച്ചുവിട്ട ബ്രഹ്മാവിന് പോലും രക്ഷ കിട്ടില്ലെന്ന് അറിയാലോ? അറിയാം, പക്ഷേ കുലീനയായ ഒരു പെണ്ണിന്റെ നന്മകളിലൂടെ നല്ലൊരു കുടുംബം ഉണ്ടാവും. നല്ലൊരു കുടുംബം ഉണ്ടെങ്കിലേ നല്ലൊരു സമൂഹം ഉണ്ടാവും, നല്ലൊരു സംസ്കാരം ഉണ്ടാവും. അതെ, അറിയാത്തോണ്ട് ചോദിക്കുക, നിങ്ങൾ പുരുഷന്മാർ ഉദ്ദേശിക്കുന്ന കുലീനയായ സ്ത്രീ ഏതാ? ഞാൻ പറഞ്ഞുതരാം, സാധുവായ കഠിനമായി ജോലി ചെയ്യുന്ന എല്ലായ്പ്പോഴും അടിമയെ പോലെ ഭർത്താവിനെ അനുസരിക്കുന്നവൾ നല്ല സ്ത്രീ. അവൾക്കൊരു ജോലിക്കാരിയുടെ സ്ഥാനം മാത്രമേ നിങ്ങൾ ഭർത്താക്കന്മാർ നൽകിയിട്ടുള്ളൂ. അല്ല, ഭർത്താവിന് വേണ്ടി പാചകം ചെയ്യുന്നു, വസ്ത്രങ്ങൾ കഴുകുന്നു, വീട്ടുകാര്യങ്ങൾ നോക്കുന്നു, കുട്ടികളെ നോക്കുന്നു എന്ന് പരിഭവിക്കുന്നവളല്ല, പരിതപിക്കുന്നവളല്ല നല്ല ഭാര്യ. ഇതൊക്കെ തന്റെ മാത്രം അവകാശമാണെന്ന് കരുതി സന്തോഷത്തോടെ അഭിമാനത്തോടെ ചെയ്യുന്നവളാണ് നല്ല ഭാര്യ. ഒരു ജോലിക്കാരിക്ക് കിട്ടുന്ന ശമ്പളം മാത്രമാണ്, ഒരു ഭാര്യയ്ക്ക് കിട്ടുന്ന ഒരു ആയുസിന്റെ മുഴുവൻ സ്നേഹമാണ്, സംരക്ഷണമാണ്. ചുമരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ പറ്റും, ചിത്രം വരയ്ക്കാം. അങ്ങനെയും വരയ്ക്കാം. വാദപ്രതിവാദത്തിനൊന്നും ഞാനില്ല, ഒരു സത്യം പറയാം. ഒരു സ്ത്രീയുടെ പൂർണ്ണത പുരുഷനിലൂടെയാണ്, പുരുഷന്റേത് സ്ത്രീയിലൂടെ. അയൽക്കാരാ, തന്റെ മാതൃകാ ദാമ്പത്യം താമസിയാതെ ഞാൻ കുളമാക്കി തരാം. അല്ലേ, ഇതാരും മീർച്ചിട്ടിയോ? പലപ്പോഴും കരുതുന്നു ഇങ്ങോട്ട് ഇറങ്ങണമെന്ന്. ഉടനെ തരും എന്തെങ്കിലും തലവേദന. ജോലി തിരക്കിനിടയിൽ എവിടെയാ സമയം? ചേച്ചി ഓഫീസിൽ പോയില്ലേ? ഇല്ല, ലീവ് എടുത്തു. കാലത്ത് എഴുന്നേറ്റപ്പോ ഒരു മടി. പിന്നെ സർക്കാർ ഉദ്യോഗസ്ഥ ആയതുകൊണ്ട് ഇങ്ങനെ ചില സൗകര്യങ്ങളൊക്കെ ഉണ്ടേ. ജോലിയൊക്കെ കഴിഞ്ഞോ? അതൊക്കെ 7 മണിക്ക് മുമ്പേ കഴിഞ്ഞു. അയ്യോ, 7 മണിക്കോ? അപ്പൊ എത്ര മണിക്ക് എഴുന്നേക്കും? 4. 5 മണിക്ക് ദേവേട്ടന് ബെഡ് കോഫി. ശീല ശീലമല്ല, ശീലിപ്പിച്ചു അല്ലേ? ഞാനും അങ്ങനെയൊക്കെ ആയിരുന്നേ. എന്നും അതിരാവിലെ എഴുന്നേക്കും, എന്നിട്ട് ഭർത്താവിന്റെ പാദം തൊട്ട് വന്നിക്കും. ഒരു ദിവസമേ എനിക്ക് തീരെ വയ്യാത്തോണ്ട് ഞാൻ അല്പം ഉറങ്ങിപ്പോയേ. ഒറ്റ ചവിട്ട് നടക്കുന്നു ഞാൻ തറയില്ല. ഇനി നട്ടലൊടിഞ്ഞില്ലെന്നേ ഉള്ളൂ. ഞാൻ കെഞ്ചിക്കേണ് പറഞ്ഞു, ചേട്ടാ എനിക്ക് തീരെ വയ്യ, ഇന്ന് ഒരു ദിവസത്തേക്ക് ഞാൻ റെസ്റ്റ് എടുത്തോട്ടേന്ന്. കേട്ടില്ല, ഒക്കെ എന്റെ അഭിനയമാത്രേ. കിട്ടി പടേ 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 പടേന്ന് മുതുകത്ത്. അയ്യോ, ഞാൻ വേദന കൊണ്ട് പൊളഞ്ഞുപോയി. എന്നിട്ടോ? എന്നിട്ടെന്താ, വയ്യാത്ത ഞാൻ അടുക്കളയിൽ ചെന്ന് ബെഡ് കോഫി ഇട്ട് കൊടുക്കേണ്ടി വന്നു. ഇത്രയ്ക്കും ദുഷ്ടനോ? അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. വേണ്ടാത്ത ശീലങ്ങളൊക്കെ ശീലിപ്പിച്ചാൽ അവർക്കൊരു അവകാശമായിട്ട് തോന്നും. നമ്മൾ തന്നെ അവരെ ദുഷ്ടന്മാരാക്കുന്നത്. ഞാനന്ന് സേണായി നിന്നപ്പോ എല്ലാം മാറി. ഇപ്പൊ എന്റെ ഭർത്താവ് ബെഡ് കോഫിയുമായി എന്റെ മുന്നിലെത്തും. അത്ഭുതം തോന്നുന്നല്ലേ? ആ, നാളെ രാവിലെ ബെഡ് കോഫി കൊടുക്കാൻ വയ്യെന്ന് പറഞ്ഞൊന്ന് കിടന്നേ, അപ്പോഴറിയാം ഭർത്താവിന്റെ മട്ടും ഭാവും. ആ, ഇക്കാര്യത്തിൽ എല്ലാരും കണക്കാം. ഒന്നുമില്ലെങ്കിലും കുട്ടിയേക്കാൾ 5-6 ഓണം കൂടുതൽ ഉണ്ടവളാണേ ഈ ചേച്ചി. വിഷപ്പാമ്പിനെ നമ്പാം, വേണമെങ്കിൽ കടിക്കണ പട്ടിയെ വാങ്ങാം, പക്ഷേ ഭർത്താവെന്ന് പറയുന്ന ഈ വർഗത്തെ മാത്രം വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇത് അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ് എന്റെ കുട്ടി. നമ്മളൊന്ന് താഴ്ന്നു കൊടുത്താൽ മതി, അപ്പൊ തലേ കയറും. പിന്നെ മുതുകിലിരുന്നുള്ള ഭരണം, അതോടെ നമ്മുടെ ജന്മപാൾ. അമ്മ വെങ്ങന്മാരില്ലാത്ത കുട്ടിയല്ലേ ആ സ്ഥാനത്ത് നിന്നാ മീരച്ചേച്ചി പറയുന്നത്. നാളെ രാവിലെ ചുമ്മാ ഒന്ന് പരീക്ഷിച്ചു നോക്കിയേ, അപ്പോഴറിയാം ഭർത്താവിന്റെ തനി നിറം. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഓൾ ദി ബെസ്റ്റ്. അയ്യോ, മണി 9 കഴിഞ്ഞല്ലോ. ഇനിയിപ്പോ കുളിച്ച് റെഡിയായിട്ട് ഓഫീസിലെത്തുമ്പോ നീ ഇതുവരെ എണീറ്റില്ലേ? രാവിലെ ബെഡ് കോഫി ആയിട്ട് എന്നെ ഒന്ന് വിളിക്കാത്ത എന്താ? എനിക്ക് നല്ല സുഖമില്ല. എന്താ പറ്റി? ചെറിയൊരു തലവേദന. ദേഷ്യപ്പെട്ടായിരിക്കും പോയത്. അപ്പൊ ചേച്ചി പറഞ്ഞത് ശരിയാ, അസുഖമല്ലേ, എന്താ എങ്ങനെയാ എന്നൊരു വാക്ക് ചോദിച്ചോ. എന്താ ഇത്? അസുഖമായിട്ട് എഴുന്നേറ്റിരിക്ക. തീരെ റെസ്റ്റ് ഇല്ലാത്താണ് ഈ തലവേദനയ്ക്കൊക്കെ കാരണം. ഈ ചുക്കുകാപ്പി കുടിച്ച് സുഖമായിട്ടൊന്ന് കിടന്നേ, ഒന്ന് ഉറങ്ങി എഴുന്നേക്കുമ്പോഴേക്കും തലവേദനയൊക്കെ പമ്പ കിടക്കും. അയ്യോ, എനിക്ക് മിണ്ടരുത്, പയ്യാരം കളിക്കാ. നീ ഇതൊന്ന് കുടിച്ചേ, കുടിക്ക. ആ, അത്രയും കുടിക്ക. അയ്യോ, ഇത് വെറും ചുക്കുകാപ്പി സ്നേഹം. അസുഖം കേട്ടപ്പോ തോന്നിയ ഒരു സിമ്പതി. ഭക്ഷണം ഉണ്ടാക്കാൻ വയ്യെന്നൊന്ന് പറഞ്ഞു നോക്ക്, അപ്പോഴറിയാം തനി സ്വരൂപം. കുട്ടിക്ക് തോന്നും എന്തിനാ ഇതൊക്കെ പറയുന്നത്. ഒക്കെ കുട്ടിയുടെ നല്ല ഭാവിക്ക് വേണ്ടിയാ.
എന്നെപ്പോലൊരു അനുഭവം എന്റെ കുട്ടിക്ക് ഉണ്ടാവരുത്. അമ്മ പെങ്ങന്മാരില്ലാത്ത കുട്ടിയല്ലേ ആ സ്ഥാനത്തു നിന്നാണ് ഞാൻ ഉപദേശിക്കുന്നത്. ഇനി എല്ലാം മോടെ കയ്യിലാണ്. ഓൾ ദി ബെസ്റ്റ്. പറു, ഞാൻ ക്ലബിലോട്ട് പോവുക. ഊണ് റെഡി ആവുമ്പോഴേക്കും മടങ്ങി എത്തും. എനിക്കിന്ന് ഭക്ഷണം ഉണ്ടാക്കാൻ വയ്യ. എന്ത് പറ്റി? വയ്യാന്ന് വെച്ചാ വയ്യ, അത്ര തന്നെ. അസുഖം വല്ലതും? അല്ല, മടുത്തു. മടുത്തെങ്കിലേ ഒരു ചേഞ്ചിന് വേണ്ടി ഞാൻ ഇന്ന് ഭക്ഷണം ഉണ്ടാക്കാം. അയ്യോ, അത് വേണ്ട. അതൊന്നും പറഞ്ഞാ ശരിയാവില്ല. പിന്നെ വല്ലപ്പോഴും ഭാര്യ സമരം പ്രഖ്യാപിച്ചാൽ അതിനെ അതിജീവിക്കാൻ ഒരു എക്സ്പീരിയൻസ് വേണമല്ലോ. ആ, വെള്ളരിക്ക, പടവലങ്ങ, അപ്പൊ സാമ്പാർ ഓക്കെ, വെണ്ടയ്ക്ക, കയ്പയ്ക്ക, അപ്പൊ തോരൻ റെഡി. 10 മിനിറ്റിനകം വിഭവ സമൃദ്ധമായ ഒരു സദ്യ ഞാൻ എന്റെ ഭാര്യയ്ക്ക് ഒരുക്കി തരുന്നതാണ്. ണോ സുന്ദരിയൻ പ്രിയ വധുവാണോ, കുങ്കുമപ്പൂവിതൾ കൈ നീട്ടി മന്ദം നിന്നെ ഉണർത്തുന്നു. ജാതക പുണ്യത്തിൻ തിരിനാളമായൻ മാനസതീരത്തു നീയണഞ്ഞു, സഖി എന്റെ കിനാവും പൂവണിഞ്ഞു. ിലക്കേന്തു നീ ഉഷസാണോ സുന്ദരിയൻ പ്രിയവധുവാണോ. മണിവളകൾക്കും കിളിനാദം വിരലുകൾ നീന്തും തന്ത്രികളിൽ വീണലിയുന്നു സംഗീതം. പൊലി പൊലി പൂവേ താരാട്ടുകൾ പാടി പകലുകളെല്ലാം പൂപ്പാലികയാക്കി കൂടണങ്ങു നീ മധുമാരിയായി എന്റെ ജീവനിൽ നീ മാത്രം. പൊൻവിളക്കേന്തു നീ ഉഷസാണോ സുന്ദരിയൻ പ്രിയവധുവാണോ. സല്ലാപം ഉളകമിതെന്നും സമ്മാനം, ഇടവഴി തോറും മന്ദാരം, പരിഭവമെല്ലാം സിന്ദൂരം. ഇനി വരുമോരോ കാത്തിലുമുണ്ടോ ഇണമിഴി തേടും സൗവർണ പരാഗം, ഭൂമി കന്യകെ പകരം തരാ ആരിജാതമോ കണ്ണീരു. പൊൻവിളക്കേന്തു നീ ഉഷസാണോ സുന്ദരിയൻ പ്രിയവധുവാണോ, കുങ്കുമപ്പൂവിതൾ കൈ നീട്ടി മന്ദമിന്നെന്നെ ഉണർത്തുന്നു. ജാതക പുണ്യത്തിൻ തിരിനാളമായൻ മാനസതീരത്തു നീയണഞ്ഞു, സഖി എന്റെ കിനാവും പൂവണിഞ്ഞു. പൊൻവിളക്കേന്തു നീ ഉഷസാണോ സുന്ദരിയൻ പ്രിയവധുവാണോ, കുങ്കുമപ്പൂവിതൾ കൈ നീട്ടി. വൈകിയാണ് ഞാൻ വരുന്നെങ്കിൽ ഞാൻ നേരത്തെ തന്നെ വീട്ടിൽ പോകാൻ സത്യമായിട്ടും. ഒന്നുകൂടെ പറഞ്ഞു,
വൈകിയാണ് ഞാൻ വരുന്നതെങ്കിലും ഞാൻ നേരത്തെ തന്നെ വീട്ടിൽ പോവാറുണ്ടെന്ന്. നീ ആളെ കളിയാക്ക, ഒരു മാസത്തേക്ക് നിന്നെ ഞാൻ സസ്പെൻഡ് ചെയ്യും. അയ്യോ അങ്ങനെ പറയരുത് സാർ, ഇനി മുതൽ ഞാൻ കേക്കണ്ട, എനിക്കൊന്നും കേക്കണ്ട. ഹലോ, അതിലായിരിക്കും സാർ. ഇതില് ഹലോ, സത്യമായിട്ട് ഇതിലായിരിക്കും. ഒറ്റടി വെച്ചിട്ടുണ്ടല്ലോ. ഹലോ ഹലോ, മാക്ഷിയ ഇന്നെങ്കിലും ജുവലറി നാ മാല വാങ്ങിച്ചോണ്ട് വന്നില്ലെങ്കിൽ എന്റെ തനി സ്വഭാവം നിങ്ങൾ അറിയും. ലോനായുടെയും മോനായുടെയും കാര്യമൊന്നും എനിക്ക് കേൾക്കണ്ട, വൈകുന്നേരം എനിക്ക് മാല കിട്ടിയിരിക്കണം. സാറ് പേടിക്കണ്ട, ഞാനൊന്നും കേട്ടില്ല. സാറിന് ബി പി ഉണ്ടല്ലേ? ഏയ് എനിക്ക് പ്രഷർ ഒന്നുമില്ല. ഏയ് അതല്ല ബി പി, ഭാര്യയെ പേടി. ലോനായി ഒരു സന്തോഷ വാർത്ത പറയാം, നിന്റെ സസ്പെൻഷൻ ഞാൻ പിൻവലിച്ചു. സാറിന് ദൈവം കൈവിടാതിരിക്കില്ലേ സാർ? സാറേ, സാറിന്റെ അമ്മായിച്ചന്റെ ഈ പൗറും ബഹളൊക്കെ നമ്മുടെ മുമ്പിൽ മാത്രമേ ഉള്ളൂ കേട്ടോ, ഭാര്യയുടെ മുമ്പിൽ എലിയാ വേറൊരു എലി. ഇതൊക്കെ തനിക്കെങ്ങനെ അറിയാം? ഒരു കാർ ഡ്രൈവർക്കും പിയൂണും അറിയാവുന്ന അത്ര രഹസ്യം മറ്റാർക്കും അറിയില്ലേ സാറേ? നീറിപ്പുകയെന്നൊരു കനൽ കൂമ്പാരമാണ് എം ഡിയുടെ ദാമ്പത്യം. അതങ്ങനെ കത്തിപ്പടർന്നാൽ കാണാൻ നല്ല രസമായിരിക്കും, പക്ഷെ അതിന് തീ വേണം, അത് ഞാൻ ഉരയ്ക്കും. ലോനായി ദേ വേണ്ടാത്ത പണിക്കൊന്നും പോണ്ട, ഇതൊക്കെ നമ്മുടെ ഒരു സന്തോഷമല്ലേ സാറേ? സൈറ്റ് വരെ പോയിട്ട് വരാം. ഓക്കെ സാർ. ഞാൻ കരുതിയതുപോലല്ല നരേന്ദ്രചേട്ടൻ ആള് പാവ. ഇന്നലെ ക്ഷേത്രത്തിൽ വെച്ച് ഞങ്ങൾ മോതിരം മാറി. എത്രയും പെട്ടെന്ന് ഇല്ലത്ത് വന്ന് അച്ഛനോട് കല്യാണക്കാരെ സംസാരിക്കാമെന്ന് വാക്ക് തന്നിരിക്കുക. മിസ്റ്റർ നരേന്ദ്രൻ ഒരു മിനിറ്റ്. കണ്ടില്ലേ അവളുടെ കൈ കിടക്കുന്ന സ്വർണ്ണ മോതിരം? ഒരു പവൻ, അത് മാത്രമേ എനിക്ക് മുതൽമുടക്കുള്ളൂ. അതാണ് നരേന്ദ്രൻ. ഈ പെണ്ണും വെണ്ണയും ഒരുപോലെയാ, പെട്ടെന്നുരുകും. അന്ന് നീ ആളാവാൻ നോക്കി, ഇപ്പോഴോ കുറച്ച് കൂടുതൽ സ്വർണം വേണ്ടി വരുമായിരിക്കും. ഞാൻ വിചാരിച്ച തന്റെ ഭാര്യയെ ഇതുപോലെ കൊണ്ടുവരാൻ പറ്റും. നിന്നെ ഞാൻ വിടില്ല, പോടാ. അല്ല ഇതാര അമ്മൂമ്മയോ? അമ്മൂമ്മ ഇങ്ങോട്ട് വരുന്ന വരും പാർവതിയുടെ അച്ഛൻ പറഞ്ഞില്ലല്ലോ. എനിക്കാ കുരങ്ങിന്റെ കാര്യം കേക്കട്ടെ. പിന്നെ പത്മാക്ഷിയെ സൂക്ഷിക്കണം, മന്ത്രവാദികളെ ഒരുക്കി നിർത്തിയിരിക്കുക അവര്. അമ്മൂമ്മ അവർക്കെതിരെ ചെയ്ത കൂടോത്രത്തിന് മറുകൂടോത്രം ചെയ്യാൻ. അതൊന്നും വലിക്കില്ല, മനസ്സറിഞ്ഞ് ഞാൻ നേർന്നിട്ടുണ്ട്. എന്റെ മക്കളിൽ നിന്ന് അവനെ തട്ടിയെടുത്തില്ലേ ആ ഒരുമ്പോഴേ, വന്നപ്പം മുതൽ തുടങ്ങിയതാ രണ്ടും കൂടെ. എന്തിനാ വെറുതെ വഴക്കൂടുന്നേ? എന്നെ ഈ ചേച്ചി തലക്കിട്ട് നുള്ളാൻ വന്നപ്പോ ഞാൻ പപ്പാന്ന് വിളിച്ചു, അപ്പൊ എന്നെ തല്ലാൻ വരുവാ. പപ്പനോ? ആരാ ഈ പപ്പൻ? എപ്പോ നോക്കിയാലും ഈ പെണ്ണിനെ ശല്യം ചെയ്യാനേ അവന് നേരുള്ളൂ. പപ്പനോ? മണിക്കുട്ടനെ. അതല്ല ഞാൻ ചോദിച്ചത് പപ്പനാരാ? മാറി ഒന്ന് കുളിക്കാന്ന്. അല്ല നിനക്ക് വേണ്ടി ഞാൻ എന്തൊക്കെയാ കൊണ്ടുവന്നിട്ടുള്ളത്. നോക്കിയിരിക്കാതെടുത്ത് തിന്നു മോനെ. മോനെ ആരായി പപ്പൻ? അത് പപ്പായ പറക്ക. പപ്പൻ പപ്പടവടിയും അച്ചപ്പോ കൊഴിനപ്പോ ഉണ്ണിയപ്പോ ആപ്പിളും ഒക്കെ വീട്ടിലുണ്ടാക്കിയതാ, നല്ല ശുദ്ധ വെളിച്ചെണ്ണയില് മോൻ വയറ് നിറച്ചും കഴിച്ച. മോനെ ഞാൻ ദേവേട്ടനെ ആരെയോ വിരുന്നിനെ വിളിക്കണമെന്ന് പറഞ്ഞിരുന്നില്ലേ? ശരിയാ, ആ ഗൗതമനെയും ഭാര്യയും രണ്ടു ദിവസം കഴിഞ്ഞ് അവര് ഡൽഹിക്ക് പോകും. വിളിച്ചോളൂ, പലഹാരങ്ങളൊക്കെ ഒത്തിരി ഉണ്ടല്ലോ. ദേവേട്ട നമുക്ക് അവർ നാളെ തന്നെ വിളിച്ചാലോ? വിളിക്കാം, പക്ഷേ സ്വീകരണത്തിന്റെ കാര്യം ഓർക്കുമ്പഴാ. അതെന്താ? എന്റെ ഭാര്യയെ പോലെ പട്ടിക്കാട്ടുകാരി അല്ല അവന്റെ ഭാര്യ. അവർ എം ബി ബി എസ് കഴിഞ്ഞ് സ്പെഷ്യലൈസ് ചെയ്തോണ്ടിരിക്കുക. എന്റെ കുട്ടിക്ക് എന്താ ഒരു കുറവ്? അയ്യോ ഒരു കുറവുമില്ല,
അമ്മമ്മ ഇവളെ നന്നായിട്ട് വളർത്തിയതിന്റെ ശിക്ഷയാണ് ഞാനിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവളുടെ അടുത്ത് ആരെങ്കിലും ഒന്ന് ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ മാക്സിമം ഒന്ന് പല്ലിടിച്ച് കാണിക്കും. അത്ര തന്നെ, പുറത്തെങ്ങനും പോലെ തനി ബുദ്ധൂസ്. ടി വിയിൽ വാർത്തകൾ നേടി കാണിച്ചാൽ അപ്പോ അതങ്ങ് ഓഫ് ചെയ്യും. വാർത്തകൾ പോയിട്ട് പടം നോക്കാൻ പോലും ന്യൂസ് പേപ്പർ മറച്ചു നോക്കൂല. ദോഷം പറയരുത്, ഇതൊക്കെ പറഞ്ഞാലും നല്ല പൊതുവിജ്ഞാനമാണ്. ഇന്ദിരാഗാന്ധി ആരാണെന്ന് ചോദിച്ചപ്പോ എന്റെ അടുത്ത് തിരിച്ചു ചോദിക്കുക, ഗാന്ധിജിയുടെ മോളല്ലേ എന്ന്. കാറൽ മാർക്സ് ഇവക്ക് പെട്രോ മാർക്സിന്റെ അനിയനാ. ഈ മണ്ണും പെണ്ണും നോക്കിയാ നന്നാവുന്ന ഒരു ചൊല്ലുണ്ട്, ഒരുങ്ങി എന്റെ കുട്ടി അത്ര മോശമൊന്നുമല്ല. നാളെ അവരെ വിളിച്ചോ, അപ്പ കാണെന്റെ കുട്ടീന്റെ മിടുക്ക്. ഹലോ, ചേട്ടനുണ്ടോ? ഇല്ലല്ലോ. ആരാ? ചേട്ടൻ വരുമ്പോ പറയണം ആ ഡോക്ടർക്ക് കാശ് കൊടുത്തത് വെറുതെ ആയിന്ന്. 3 മാസം കഴിഞ്ഞാ പിന്നെ പ്രയാസാണെന്നത്രേ. 2 ദിവസമേ കണ്ടില്ലെങ്കിൽ ഞാൻ ചത്ത് കളിയെന്ന് പറഞ്ഞേക്ക്. സിസ്റ്റർ പ്ലീസ്, ഒരു ചെറിയ ഹെൽപ്പ്. എന്താ? ഈ തലയിൽ ചൂടിയിരിക്കുന്ന പൂവും നെറ്റിയിലെ പൊട്ടും തന്ന് ഈ സഹോദരനെ ഒന്ന് സഹായിക്കും. എന്നാ? തീ കൊളുത്തി. ഇനി ഇത്തിരി ചൂടിയ പൂവും ഈ സ്റ്റിക്കർ പൊട്ടും കൂടി അതിൽ ഇട്ട് കഴിഞ്ഞാൽ അതങ്ങ് ആളി പടർന്നോളും. പ്ലീസ് ഒന്ന് തരോ. ഇനി ഒരല്പം റോഷും കൂടെ. ആ അത് തന്നെ. എങ്ങനുണ്ട്? MBBS അല്ല, ഇനി അതിലും വലിയ ഡിഗ്രിക്കാർ വന്നാലും നമ്മൾ വിട്ടുകൊടുക്കരുത്. മുഖത്ത് നോക്കി അവൻ എന്റെ കുട്ടിയെ കുറ്റപ്പെടുത്തിയപ്പോ എനിക്കും വിഷമം തോന്നി. ഏതായാലും മീരയുടെ സഹായം കൂടി ആയപ്പോ ഭംഗിയായി. ചേച്ചിയുടെ സ്ഥാനത്തായാലും അമ്മയുടെ സ്ഥാനത്തായാലും എന്തിനാ ഈ മീര ചേച്ചി ഒപ്പം ഉണ്ടാവുന്ന ഞാൻ ഈ കുട്ടിയോട് പറയാറുള്ളതാ. അയ്യോ, അതെ, അവര് വന്നു തോന്നുന്നു. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ, സ്മാർട്ടായിരിക്കണം. ദേ ഞാനങ്ങ് പോയേക്കാം. ഓൾ ദി ബെസ്റ്റ്. പാർവതി വരൂ, ഇരിക്കൂ. How are you? I am fine. It is very hot today. Maybe due to the clouds. Yes. ഇംഗ്ലീഷ് നല്ലപോലെ അറിയില്ലെങ്കിലേ ഇവളുടെ കൂടെ പിടിച്ചു നിൽക്കാൻ പാടാ. പാർവതി ചായ എടുക്ക്. എന്തത്ര ധൃതി? ന്യൂയോർക്കിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ പ്രശ്നം അറിഞ്ഞില്ലേ? ആഗോള വ്യാപകമായി ഷെയറുകളുടെ വില കുത്തനെ ഇടിഞ്ഞിരിക്കുക. ഇവിടെ എന്റെ മാനം കുത്തനെ ഇടിഞ്ഞോണ്ടിരിക്കുക. PSLV-യുടെ അടുത്ത വിക്ഷേപണത്തോട് സാറ്റലൈറ്റ് രംഗത്ത് ഇന്ത്യ സ്വയം പര്യാപ്തത നേടുമെന്ന് ആഭ്യന്തരമന്ത്രി പ്രസ്താവിച്ചിരിക്കുകയല്ലേ? പത്രം കയ്യിൽ കിട്ടി അരിച്ചു കുറുക്കി വായിക്കും. TV-യിൽ വാർത്തകൾ എഴുതി കാണിച്ചാ പിന്നെ ഇവൾക്ക് ഊണ് പോലും വേണ്ട. വിവരത്തിന്റെ കാര്യത്തിലാണെങ്കിൽ ഈ ലേഡി ഡോക്ടർമാരെന്ന് എന്റെ മോട്ട് നാലയലത്ത് നിൽക്കൂല. ക്രിമിനലറിന്റെ കാര്യത്തിൽ കരുണ. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാൻ വിട്ടുപോയി. രാവിലെ ഇവിടെ ഇറങ്ങുമ്പോ പാർവതിക്ക് നല്ല പനി ഉണ്ടായിരുന്നു. എവിടെ നോക്കട്ടെ, ഷൂ ചുട്ടുപൊള്ളുന്ന പനി. ചുമ്മാതല്ല ഇവളിങ്ങനെ ആ പനിയുടെ എഫക്റ്റിലായി ഇവളിങ്ങനെ പിച്ചും പേയും ഇംഗ്ലീഷും കാര്യങ്ങളും ഒക്കെ പറഞ്ഞത്. അതാണ് എന്റെ. എങ്കിൽ പാർവതി റെസ്റ്റ് എടുത്തോട്ടെ, ഞങ്ങൾ ഡൽഹിയിൽ തിരിച്ചു വന്നിട്ട് ഒരു ദിവസം കൊണ്ട് വരാം. അതാ നല്ലത്. നല്ല പനി ഉണ്ടെങ്കിൽ ഒരു കോഴ്സ് ആന്റിബയോട്ടിക് കൊടുത്തേക്കു. അത് കൊടുക്കാത്തതിന്റെ കുഴപ്പമുണ്ടോ? അവരുടെ മുമ്പ് വെച്ച് എന്നെ കോമാളിയാക്ക, എന്റെ ക്ഷമയ്ക്കൊരു അതിലുണ്ട്. എന്താ നീ കരുതിയ? എന്റെ കുട്ടിയെ തല്ലിയില്ലേ? അറിയോ, പൊന്നുപോലെ വളർത്തിയതാ എന്റെ മോളെ. വളർത്തി വഷളാക്കിട്ട് ഇപ്പൊ അനുഭവിക്കുന്നത് ഞാനാ. ഇല്ലടാ, ഇനി ഒരു നിമിഷം എന്റെ മോൾ ഇവിടെ നിൽക്കില്ല. എന്റെ മോളെ നിന്നെ കൊണ്ട് കെട്ടിച്ച് ഇവളുടെ തന്തയെ കണ്ട് ഇന്ന് തന്നെ എനിക്ക് രണ്ടിലൊന്നും അറിയണം. പാമോളെ, ഫോൺ ചെയ്തത് കള്ളം സമ്മതിച്ചു. പിന്നെ മുല്ലപ്പുമാല എങ്ങനെ പെട്ടിയിൽ വന്നു? എന്റെ പത്മാക്ഷി, ഞാൻ പറയുന്നത് വിശ്വസിക്കി. പറശ്ശിനിക്കടവ് മുത്തപ്പനാണ്, എനിക്കൊന്നും അറിയില്ല. ദേ മനുഷ്യ, എന്റെ അടുത്ത് വേഷം കെട്ടൽ വേണ്ട. പിന്നെ എങ്ങനെ ഈ മാല പെട്ടിക്കകത്ത് വന്നു എന്ന് എനിക്ക് അറിയേണ്ടത്? ആ ചെലപ്പോ ഇത് ഓഫീസിൽ ദൈവത്തിന്റെ പടത്തിൽ ചാർത്തിയിട്ടുള്ള മാല അറിയാതെ പൊട്ടി പെട്ടിയിൽ വീണിട്ടുണ്ടാവും. ഓഹോ, അപ്പൊ ഈ മാലയുടെ കൂടെയുള്ള നീളമുള്ള മുടിയോ എവിടെ വേണ്ടേ? ആ ഇത് ശിവന്റെ ജടേന്ന് പൊട്ടി വീണതായിരിക്കും. അയ്യോ, ഇക്കണക്കിന് ശിവന്റെ കഴുത്ത കിടക്കുന്ന പാമ്പ് ഈ പെട്ടിക്കകത്ത് വന്ന് വീഴുമല്ലോ. അപ്പൊ ഞാൻ പെട്ടി മാറ്റി പിടിക്കും. അതൊന്നും അല്ല, ആ ഫോണിലൂടെ ചത്തുകളോ എന്ന് പറഞ്ഞ പെണ്ണിന്റെ തലയെ ചൂടിയ പൂ തന്നെയാ. നല്ല കാച്ചി എണ്ണയുടെ മണം. ആ നല്ല കാച്ചി എണ്ണയുടെ മണം. തോള്, ഇതെന്താന്നാ ചോദിച്ചത്? എന്റെ തോള്.
ഓഹോ, ഇതിന്റെ പേര് തോളന്നാണോ? പൊട്ട് ആരുടെങ്കിലും നെറ്റിൽ നിൽക്കേണ്ട പൊട്ടെങ്ങനെ എന്റെ തോളത്തോന്ന്? അതാ എനിക്ക് അറിയേണ്ടത്. ഏതാ ഒരു മുട്ടള്? എനിക്ക് ഇപ്പൊ അറിയണം. എന്റെ പത്മാക്ഷി, ആ തള്ളയുടെ കൂടോത്രം എന്റെ തോളിൽ വന്ന് വീണതായിരിക്കും. ദേ പത്മം ആരോ വന്നു എന്നാ തോന്നണേ. ഇപ്പൊ ഇവിടെ നിന്ന് നിർത്ത്. നമ്മൾ പൊട്ടിന്റെ പേരിൽ നിന്ന് വഴക്കുണ്ടാക്കിയത് ഓർത്തോ. പൊട്ട് 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 അവളായിരിക്കും. ചെല്ല. എന്റെ ജീവിതം കൊളം തോണ്ടി അടങ്ങുമല്ലേ. എന്റെ മോളുടെ ജീവിതം തകർത്തിട്ട് താനിവിടെ സുഖിക്കണ്ട. അല്ലെങ്കിലും എനിക്കിവിടെ പരമസുഖല്ലേ. ആ ചൂടിയ പൂവും സ്റ്റിക്കർ പൊട്ടും ആരെക്കൊണ്ടാ നിങ്ങൾ ഇതിനകത്ത് ഒപ്പിച്ചത്? കോലം പഴയതാണെങ്കിലും തള്ളയുടെ കൂടോത്ര ബുദ്ധിയ ഭാരം തന്നെ. സ്റ്റിക്കർ പൊട്ടോ താൻ പിച്ചും പെയ്യും പറയണോ? ദേ തള്ള അവനെയൊന്നും എന്റെ എടുക്കണ്ട. പുതിയടവായിരിക്കും. അതെ, അതങ്ങ് കയ്യില് വെച്ചാ മതി. ഇവളുടെ കാര്യത്തിൽ ഇന്ന് ഇപ്പം ഇവിടെ വെച്ചൊരു തീരുമാനം ഉണ്ടാക്കണം. എന്തിനാ എന്റെ മോള് കരയണേ? എന്നെ തല്ലി. തല്ലിയോ? ആര്? അതെ, ഞാൻ അവളെ ഒന്ന് തല്ലി. തല്ലുകൊള്ളേണ്ട പ്രവൃത്തിയല്ലേ അവള് കാണിച്ചത്? ഞാൻ നിൽക്കുന്നുണ്ടല്ലേ നാടൻ മനീഷ കൊയിരാളാ. ശരിയാണല്ലോ. അയ്യേ, എന്താ മോളെ ഇങ്ങനെ? ബൊമ്മയ്ക്ക് പെയിന്റ് അടിച്ച് ജീവൻ വെപ്പിക്കാൻ നോക്കിയതാ ഈ അമ്മൂമ്മയുടെ ഉപദേശം. എന്റെ കുടുംബവും കുളം തോണ്ടി. ഇനി ഇവരുടെ കുടുംബം കൂടി കുട്ടിച്ചോറാക്കണോ? തല്ലാനും കൊല്ലാനും ആണോ എന്റെ കുഞ്ഞിനെ നീ ഇവനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു കൊടുത്തത്? അനുസരണക്കേട് കാണിച്ചാൽ രണ്ടെണ്ണം കിട്ടീന്ന് വരും. അതിനുള്ള അധികാരം അവനുണ്ട്. ഇതുപോലെ രണ്ട് പെട നിങ്ങക്ക് നിങ്ങളുടെ ഭർത്താവിന്റെ കയ്യിൽ നിന്ന് കിട്ടാത്ത കൊണ്ടാണ് നിങ്ങൾ ഈ ചേഷ്ടകളൊക്കെ കാണിക്കണേ. മിണ്ടരുത്. ഈ അച്ഛന്റെ അവസ്ഥ മോൾക്ക് അറിയില്ല. അകത്തൊരു യക്ഷി, പുറത്തൊരു ഭദ്രകാളി. അതിന്റെ നടുവിലാ ഈ അച്ഛൻ. യക്ഷിക്ക് എപ്പോഴാ പ്രാന്ത അളകണേന്ന് അറിയില്ല. എന്താ അകത്ത്? അകത്ത് ചാത്തൻ സേവ ഒറ്റടി വന്നുണ്ടല്ലോ. അച്ഛ, വിളിച്ചോണ്ട് പോടാ. കേറടി വണ്ടിയില്. ഒരു അമ്മൂമ്മയും മോളും നിനക്കെന്റെ സ്വഭാവം ശരിക്കും അറിയില്ല. കൊന്നുകളെ ഞാൻ രണ്ടിനെ കേറുന്നേ. അയ്യോ, എന്നാലും തല്ലിയത് കുറെ ക്രൂരമായി പോയി. ഈ മുങ്കിനും തന്നാൻ തോന്നുന്നു. ഇവളുടെ അച്ഛനും അവനും ചേർന്നുകൊണ്ടുള്ള ഒത്തുകളി. ഞാൻ പോയ എന്റെ കുട്ടിയുടെ കാര്യം ഓർക്കുമ്പോഴാ. പട്ടിക്കാട്ടുകാരിയായതിന് കുറ്റം, എന്നാ ഇത്തിരി ഫാഷനായ അതിനും കുറ്റം. ഇതാണ് നിങ്ങളുടെ സ്വഭാവം. ഞാനെന്ന് പറഞ്ഞപ്പോ വിശ്വസിച്ചോ? പോട്ടെ, അവസാനം എന്റെ അടുത്ത് തന്നെ വന്നല്ലോ. ഇവരെയൊക്കെ മെതിക്കേണ്ട വിധം ഞാൻ കാണിച്ചു തരാം. നാളെ രാവിലെ എന്റെ വീട്ടിലോട്ടൊന്ന് ഒളിഞ്ഞു നോക്കിയാ മതി. ഒളിഞ്ഞു നോക്കാനോ? ആ, ഈ മീരയുടെ കഴിവ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓഫീസിൽ ഇവിടെ നിലത്താണോ ഇരിക്കുന്നത്? മൂട് മുഴുവൻ ചെളി. അവിടെ നിന്ന് നിരങ്ങാതെ അരി എന്തോന്ന് നോക്കു മനുഷ്യ. ഈ നിരങ്ങലി അരിയല്ല, മനസ്സ് വരെ വേവും. അരി നോക്കട്ടെ. എന്താ ചെരിപ്പുണ്ട് മനുഷ്യ? ഇതിന്റെ കൂടെ ഇട്ട് പുഴുങ്ങി. പട്ടിയെ കുളിപ്പിച്ചേക്കണം. അത് ഞാനൊന്ന് കുളിക്കട്ടെ. അയ്യോ അരി. സമ്മതിച്ചിരിക്കുന്നു ചേച്ചി, ഞങ്ങളെല്ലാം കണ്ടു. ഈ മീരയെ പറ്റി ഇപ്പൊ മനസ്സിലായല്ലോ. ഈ ആണുങ്ങൾ എന്ന് പറയുന്ന വർഗം കുതിരകളെ പോലാ. കടിഞ്ഞാണ് എപ്പോഴും നമ്മുടെ കയ്യിൽ തന്നെ വേണം. ഒന്നയച്ചു കൊടുത്താൽ കൂടിക്കളയും. വിട്ടുകൊടുക്കരുത്, പിടിച്ചു നിർത്തിക്കോണം. സത്യത്തിന് ഇതൊക്കെ കണ്ടപ്പോഴാ എന്റെ കെട്ടിയോ ചത്തുപോയ വിഷമം എനിക്ക് തോന്നുന്നത്. ഇതെങ്ങനെ സാധിച്ചു? അലോപ്പതിയിലോ ആയുർവേദത്തിലോ ഹോമിയോപ്പതിയിലോ ഇതിന് മരുന്നില്ല. പിന്നെ അതാണ് ഇതിനാവശ്യം. അതെന്താ? അയ്യോ സോറി, SSLC ഫെയിൽ ആണല്ലേ, ഞാൻ അറിഞ്ഞില്ല. പുരാണങ്ങളിലായാലും ചരിത്രത്തിലായാലും നിഷേധിക്കാനാവാത്ത സ്ഥാനം നമ്മൾ സ്ത്രീകൾ നേടിയിട്ടുണ്ട്. വിശ്വാമിത്രന്റെ തപസ് മുടക്കിയതാര്? മേനക. സിനിമാ നടി മേനകയല്ല, പുരാണത്തിലെ മേനക.
പുരുഷന്മാരിൽ പുരുഷന്മാരായ അഞ്ചു ഭർത്താക്കന്മാരെ വിരൽത്തുമ്പ് കൊണ്ട് വട്ടം കറക്കിയവളാണ് നമ്മുടെ പാഞ്ചാലി ചേച്ചിയുടെയൊക്കെ പരമ്പരകളാണ് ഈ നമ്മൾ, അത് മറക്കരുത്. പരീക്ഷണങ്ങളിൽ പതറരുത്, ഭീഷണികളിൽ വഴങ്ങരുത്. ഈ ചേച്ചിയെ മനസ്സിൽ ധ്യാനിച്ച് യുദ്ധം തുടങ്ങിക്കോളൂ. പാർവതി, എന്റെ പോക്കറ്റിൽ ഉണ്ടായിരുന്ന പേന എവിടെ? മണിക്കുട്ടിന്റെ കൈ കണ്ടു. അവന് കളിക്കാൻ അതേ കിട്ടിയുള്ളൂ. സ്വന്തം പേന അവനോന്റെ കൈ തന്നെ വെക്കണം, അല്ലാതെ എന്റെ മേക്കിട്ട് കയറിയല്ല വേണ്ടത്. എന്തേ മാങ്ങ തൊലി. പാർവതി, പാർവതി, എന്താ? ഈ ഷൂസ് ഒന്ന് പോളിഷ് ചെയ്ത് വെക്കാരുന്നില്ല നിനക്ക്? സ്വയം ഒന്ന് പോളിഷ് ചെയ്താലെന്താ? വേലക്കാരിയൊന്നും അല്ലല്ലോ ഞാൻ. തർക്കുത്തരം പറയാനും തുടങ്ങിയല്ലേ. കെട്ടിയോൻ പറയുന്നതൊക്കെ കേട്ടനുസരിക്കാൻ സർക്കസിലെ മൃഗമൊന്നും അല്ല ഞാൻ. ഈ വിളച്ചിലൊക്കെ അമ്മമ്മ കൂടെ ബലത്തിലാവും. എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റൂ, ഇഷ്ടമല്ലെങ്കിൽ ഡൈവേഴ്സ് ചെയ്തോളൂ. ഡൈവേഴ്സോ? എന്താ ആ വാക്കിന്റെ അർത്ഥം അറിയോ നിനക്ക്? അർത്ഥം എന്നെ പഠിപ്പിക്കണ്ട. നോക്ക് കാര്യം പറ, എന്റെ കുട്ടി ഇങ്ങോട്ട് വരിഞ്ഞേറി വന്നതൊന്നുമല്ല, അത് നീ മറക്കണ്ട. ഇവളുടെ തന്ത മഹാഭാവി ഒരുത്തനാ എന്റെ കുട്ടി ഈ നരകത്തിൽ കൊണ്ടിട്ടത്. നരകമല്ല, നഗരം, സിറ്റി. നീ എന്നെ അക്ഷരം പഠിപ്പിക്കാനൊന്നും വരണ്ട. ഇനി നീ എന്റെ കുട്ടിയെ വേദനിപ്പിച്ച ഓ നിമിഷം ഇവളെയും കൊണ്ട് ഇവിടെ ഇറങ്ങും. അതെ, തിരികെ വരുമ്പോ പച്ചക്കറി വാങ്ങിക്കണം. പച്ചക്കറിയോ? അതെ, പച്ചക്കറി. എന്താ കേട്ടിട്ടില്ലേ? അല്ല, സാധാരണയായി വണ്ടിയിൽ ഇവിടെ കൊണ്ടുവരുമ്പോ നീ വാങ്ങിക്കാറല്ലേ പതിവ്. പതിവൊക്കെ മാറ്റിയേ പറ്റൂ, മാത്രമല്ല ഇവിടെ കിട്ടണ കൊള്ളില്ല. ഫ്രഷ് ആയിട്ട് കിട്ടണമെങ്കിൽ മാർക്കറ്റിൽ നിന്ന് തന്നെ വാങ്ങണം, അല്ലേ അമ്മേ? എന്നാലും ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് മാർക്കറ്റിൽ കൂടെ സഞ്ചിയൊക്കെ തൂക്കി വാങ്ങിച്ചോണ്ട് വന്ന വെച്ചോളമ്പാ, ഇല്ലെങ്കിൽ അടുപ്പ് തീ പോകില്ല. എത്രയും പെട്ടെന്ന് ഈ പെരട്ട തള്ളയെ ഇവിടുന്ന് കെട്ട് കെട്ടിച്ചില്ലെങ്കിൽ എന്റെ ഗതി അധോഗതിയാവും. ആ പിന്നെ രണ്ട് തേങ്ങയും കൂടി വാങ്ങിക്കണം. എന്റെ തലയോളം വലിപ്പമുള്ളത് മതിയോ? വലുപ്പം അത് മതി, പക്ഷെ ഉള്ളിലും കൂടി വല്ലതും ഉണ്ടാവണം. അയ്യോ മറന്നു, റേഷൻ കടന്ന് മണ്ണെണ്ണയും കൂടി വാങ്ങണം. അതെ, ഗേറ്റ് തുറന്നിട്ട് വണ്ടി എടുത്താ മതി. നോക്കൂ, ഞാനൊരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. പോയി ക്യൂ നിൽക്കണോ? താൻ എന്തായാലും ഈ സെറ്റപ്പില് കയ്യിൽ ചാക്ക്, മുഖത്ത് ചമ്മൻ, അത് പിന്നെ ഉരുളണ്ട ചെളിപുരളും, ഒടുവിൽ നീയും എന്റെ സ്ഥിതിയിലായി അല്ലേ. അന്ന് നീ എന്തൊക്കെയാ പറഞ്ഞത്? പുളിയിലക്കര നേരിയത്, ചന്ദനക്കുറി, ഈറമുടി, തുളസിക്കതിർ, ബെഡ് കോഫി, സ്പെഷ്യൽ സമ്മാനം, വെള്ളാരം കല്യാണം. ഇപ്പൊ മനസ്സിലായി അല്ലേ? ആ എവിടം വരെ ആയി അറിഞ്ഞൂടെ? ഞാൻ പറഞ്ഞുതരാം. ആദ്യം മാർക്കറ്റ്, പിന്നെ അടുക്കള, അത് കഴിഞ്ഞ അലക്ക്. അങ്ങനെയാണ് അതിന്റെ ഒരു ക്രമം. ഇല്ല, ഇതങ്ങനെ വിടാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. എല്ലാം മോനുള്ളതാ. തിന്നാൻ വരട്ടെ. അതിനു മുമ്പ് ഞാൻ ഒരു രഹസ്യം അറിയണം. രഹസ്യോ? മോനെ, ആരാ ഈ പപ്പൻ? അത് പറഞ്ഞ അമ്മമ്മ എന്നെ കൊല്ലും. പറഞ്ഞില്ല നിന്നെ ഞങ്ങൾ ഒന്നും കേട്ടടാ. കൊച്ചു ഒറ്റ അടി വെച്ച് മോൻ ധൈര്യമായിരിക്കുക. ഈ രഹസ്യം നമ്മൾ മൂന്നുപേരും അല്ലാതെ വേറെ ആരും അറിയില്ല. ധൈര്യമായിട്ട് പറഞ്ഞോ, എന്നിട്ട് ഇത് മുഴുവനും കഴിച്ചോ. പപ്പൻ, ചേച്ചിക്ക് ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ലവ് ലെറ്റർ കൊടുത്ത ആളാ. ലവ് ലെറ്റർ കൊടുത്തോ? അതാരാ, സ്കൂളിലെ സാറാണോ? അല്ല, ഒന്നിച്ചൊടിച്ച ചെക്കനാ. എന്നിട്ട്? ഇല്ല, എഴുത്തു നേരെ അമ്മമ്മയുടെ കൈ കൊണ്ട് കൊടുത്തു. പ്രേമം കരിഞ്ഞു പോയി, കഷ്ടമായി പോയി. ഇനി ഞാൻ കഴിച്ചോട്ടെ? മോൻ ഇത് അപ്പുറത്ത് കൊണ്ടുവരുന്ന കഴിക്കും, ഓരോന്നായിട്ട് ഞങ്ങൾ കൊണ്ടുവരാം. ഭയങ്കര കൊതിയത്. ആശ്വാസമായി. ഞാൻ പേടിച്ചതുപോലെ ഭീകരമല്ല. എനിക്ക് ആശ്വാസമായില്ല, ഞാൻ പ്രതീക്ഷിച്ചത് വേസ്റ്റ് ആയി പോയി.
നമ്മൾ എന്താണ് പ്രതീക്ഷിച്ചത്? അല്ല, കാമുകൻ എന്നൊക്കെ പറയുമ്പോ തണ്ടും തടിയും ആരോഗ്യമുള്ള ചെറുപ്പക്കാരനെന്നാ വിചാരിച്ചത്. ഇത് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന മൂക്കൊലിപ്പിച്ചിറക്കുന്ന ചെക്കൻ. എന്തെങ്കിലും ഒരു രഹസ്യം ഉണ്ടെങ്കിൽ അതിലൊരു ത്രില്ല് ഉള്ളത്. എന്റെ ഭാര്യ ആ ടൈപ്പ് അല്ല. ആരന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല രസമല്ലേ? നോക്കിക്കോ, ഇത് വെച്ച് ഞാനൊരു കളി കളിക്കും. എന്ത് കളി? പന്ത് കളി. എന്നാ പന്ത് കളി. പപ്പൻ, നിന്റെ അപ്പൻ ദോശ അമ്പുനായരും ആ കൂടോത്രം തള്ളയും കൂടി രഹസ്യം ഒളിക്കാൻ ശ്രമിച്ചപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാ. നിന്റെ നെഗളിപ്പ് കൂടി കണ്ടപ്പോ എനിക്ക് ഉറപ്പായി. നീ എന്താ പറഞ്ഞത്? ഇഷ്ടമല്ലെങ്കിൽ ഡൈവേഴ്സ് ചെയ്തോളാം. എനിക്കെല്ലാം മനസ്സിലായി. നിന്റെ മനസ്സിൽ ഇപ്പോഴും അവനാ. ആ സപ്പൻ മുത്തപ്പനാണ് സത്യം, ഗുരുവായൂരപ്പനാണ് സത്യം. എന്റെ ഹൃദയത്തെ ദേവേട്ടനെ ഉള്ളൂ. ഞാൻ എവിടെ വേണമെങ്കിലും വന്ന് സത്യം ചെയ്യാം. പിന്നെ എന്തായിരുന്നു നിന്റെ ഉദ്ദേശം? നിന്റെ ചിറ്റമ്മ നിന്റെ അപ്പനെ ഭരിക്കുന്ന പോലെ എന്നെ ഭരിക്കാമെന്ന് കരുതിയോ? കൊന്നുകളെ ഞാൻ. എന്നെ കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യിച്ചതാ? ആര്? മനസ്സിൽ വെക്കേ ചെയ്യാവൂ, ചോദിക്കരുത്. ആരോട്? സത്യം ചെയ്, ചോദിക്കില്ലാന്ന്. സത്യം പറ. ആരാ ചെയ്യിച്ചത്? അപ്പുറത്തെ വീട്ടിലെ മീര ചേച്ചി. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം ഉണ്ടെങ്കിലേ ഇവിടെ മഴ പെയ്യൂ. എനിക്ക് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു. മീര എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യിച്ചെന്നാ എനിക്ക് മനസ്സിലാകത്ത. അതാണ് സ്ത്രീ. സ്വന്തം വീട്ടിലെ സ്വീകരണ മുറി അലങ്കരിക്കുന്നതിലല്ല, ആരാന്റെ വീട്ടിലെ അടുക്കള അലങ്കോലപ്പെടുത്തുന്നതിലാണ് അവൾക്ക് താല്പര്യം. ഇതുപോലെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാക്കി ചേട്ടന്റെ ഭാര്യ ഒന്ന് ഒതുക്കേണ്ടത് ഇപ്പൊ എന്റെയും കൂടി ആവശ്യമാണ്. കാട്ടിലെ സിംഹത്തിനെ മെരുക്ക, ആനയെ തളയ്ക്ക, എന്റെ ഭാര്യ ഒതുക്കാനാവില്ല. ഒതുക്കാൻ പറ്റുമെന്ന് നമുക്കൊന്ന് നോക്കാം. പരിഹസിക്കണ്ട, മീരയുടെ പേർക്ക് നമ്മളൊരു കള്ള ലവ് ലെറ്റർ അയക്കുന്നു. കോളേജിലൊക്കെ പഠിച്ചതല്ലേ, ഏതെങ്കിലും ഒരു ലവ് അഫെയർ കാണാതിരിക്കില്ലല്ലോ. എവിടെ ഇടിയും തൊഴിയുള്ള അവളുടെ പ്രകൃതം വെച്ച് ആരവളെ പ്രേമിക്കാൻ? കോളേജിൽ അവൾക്കുണ്ടായിരുന്ന ഇരട്ട പേരെന്താണെന്ന് അറിയാമോ? എരുമ ഭൈരവി. ആ എരുമയോട് താല്പര്യമുള്ള ചേട്ടനെ പോലുള്ള അപൂർവ പോത്തുകൾ കോളേജിൽ ഉണ്ടായിക്കൂടുന്നില്ലല്ലോ. എന്തായാലും അടുത്ത ആഴ്ച ചേട്ടന്റെ വീട്ടിൽ ഒരു ബോംബ് എത്തുന്നു, ലവ് ലെറ്റർ ബോംബ്. തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ മീര പരമാവധി ശ്രമിക്കും. ചേട്ടൻ വിട്ടുകൊടുക്കരുത്. അവസാനം സർക്കസിലെ റിംഗ് മാസ്റ്ററുടെ മുന്നിൽ മൃഗങ്ങൾ തലകുനിച്ച് നിൽക്കുന്ന പോലെ ചേട്ടന്റെ മുന്നിൽ അവർ പഞ്ചപുച്ഛ മടക്കി നിൽക്കും. അങ്ങനെയൊന്നും നിന്നില്ലേലും വേണ്ടില്ല, തല്ലി എന്റെ ഷേപ്പ് മാറാതിരുന്നാ മതി. എന്താ ചേട്ടാ ഇത്? ധൈര്യമായിരിക്കും ചേട്ടൻ, നോക്കിക്കോ. ആ ലവ് ലെറ്റർ ബോംബ് ചേട്ടന്റെ ജീവിതത്തിൽ ഒരു നിർണായക വഴിത്തിരിവായിരിക്കും. എന്താ ഒരു പതർച്ച? ആരതാണ് ഈ കത്ത്? അയ്യോ, എന്റെ പാർട്ടിനേക്കാൾ ഭഗവതിയാണ്, എനിക്ക് കത്തിനെ കുറിച്ചൊന്നും അറിയില്ല. എന്റെ ചേട്ടൻ എന്നെ വിശ്വസിക്കണേ. ഈ ഭൂമി ഉരുണ്ടതല്ല പരന്നതാണെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കാം. ഈ ആകാശം നീലയല്ല പച്ചയാണെന്ന് പറഞ്ഞാലും വിശ്വസിക്കാം. ഇത് പകലല്ല രാത്രിയാണെന്ന് പറഞ്ഞാൽ അതും ഞാൻ വിശ്വസിക്കാം. പക്ഷേ ഈ കത്തിനെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. പറയടി, ഇത് നിന്റെ കാമുകന്റെ കത്തല്ലേ? ഇത് നിന്റെ ജാറിന്റെ കത്തല്ലേ? കുലടേ, എന്താ ചുള്ളിയിലാണോ കത്ത്? സാറിന് ഭാര്യക്കുള്ള കൊടുത്തു. ആ, അത് ഞാൻ പ്രതീക്ഷിച്ചിരിക്കായിരുന്നു. വരട്ടെ. എന്തിനാ മോങ്ങുന്നത്? മോങ്ങാനോ ഞാനോ? പിന്നെ കണ്ണി കൂടെ മടമടാന്ന് വെള്ളം വരുന്നതോ? ഉള്ളി അരിഞ്ഞാ പിന്നെ കണ്ണീന്ന് വെള്ളമല്ലാതെ വെളിച്ചെണ്ണ വരുവോ? പോയി ബാക്കിയാ ഉള്ളി അരിഞ്ഞ. അയ്യോ, വെച്ച ബോംബ് ബോണ്ടയോ? ബോണ്ടയോ അല്ല, ഇന്ന് ബോണ്ടയാണോ എന്ന് ചോദിച്ചതാ. എന്റെ വേണ്ടപ്പെട്ട ഒരാളിന്റെ. അത് പറയാൻ പറ്റത്തില്ല, പേഴ്സണൽ സീക്രട്ട്. മനുഷ്യ ചുക്കിനും ചുണ്ണാമിനും കൊള്ളാത്ത ഒരുത്തം വീട്ടിലുണ്ടെന്ന് നാട്ടുകാരറിഞ്ഞ വഴിയേ പോകുന്ന അലവരാധികൾ ഭാര്യമാർക്ക് കത്തെഴുതിയെന്നിരിക്കും. പോയി അന്വേഷിക്ക് എനിക്ക് ആരാ കത്തെഴുതിയെന്ന്. ചെന്ന് ഉള്ളിയേരി. വിവരമൊന്നും ഇല്ലാത്ത നാടൻ പെണ്ണൊന്നും അല്ലല്ലോ ഗോവിന്ദേട്ടന്റെ ഭാര്യ. അവര് ചേട്ടനെ പോലെയല്ല ഇന്റലിജന്റ്. അടുത്ത ജന്മത്തിലെങ്കിലും ഒരു മനുഷ്യ ജന്മം കിട്ടിയാൽ
അന്ധയും ബധിരയും മൂകയുമായ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. അതാവുമ്പോ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ. പറ്റിയോ? ഏ, ഒന്നും പറ്റില്ല. നമ്മൾ ഒരു മുഴം മുന്നേ എറിഞ്ഞു, അവര് രണ്ടു മുഴം കൂട്ടി അത് തിരിച്ചറിഞ്ഞു. അതാ സംഭവിച്ചത്. ഇനി അതിലും വലിയൊരു ബോംബ് നമുക്ക് വച്ചേ പറ്റൂ. ഒരെണ്ണം പൊട്ടിയതിന്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. ഒരു സാങ്കല്പിക കാമുകനെ നമ്മൾ രംഗത്തിറക്കുന്നു. സാങ്കല്പിക കാമുകനോ? അതെന്തിനാ? വേണം. പതിവ്രതയായ ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അന്യപുരുഷന്റെ ശല്യം സഹിക്കാൻ വയ്യാതാവുമ്പോ ഭർത്താവ് എത്ര കോന്തനായാലും അയാളുടെ സംരക്ഷണം ആവശ്യമായി വരും. സം സോർട്ട് ഓഫ് എ പ്രൊട്ടക്ഷൻ, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി. പിടികിട്ടിയില്ല. പറഞ്ഞുതരാം. ചേട്ടന്റെ ഭാര്യയെ ശല്യം ചെയ്യാൻ നമ്മളൊരു വായി നോക്കിയെ സൃഷ്ടിക്കുന്നു. അങ്ങനെ ഒരു വായി നോക്കിയാൽ നമ്മൾ എവിടെയും തപ്പും. ചേട്ടന്റെ ബന്ധുക്കളൊക്കെ ഇല്ലേ? ഉണ്ടായിരുന്നു. അവളെ കല്യാണം കഴിച്ചവരോട് എല്ലാരും ശത്രുക്കളായി. ചേട്ടൻ വിഷമിക്കണ്ട, ആളുണ്ട്. എന്റെ ഓഫീസിലെ പ്യൂൺ ലോനായി ഉദ്യോഗസ്ഥയായ ഒരു സ്ത്രീയുടെ ലവ് ലെറ്റർ. അത് മാത്രം മതി അവൻ പുറകെ കൂടിക്കോളും. എന്തായാലും അയൽവക്കക്കാരന്റെ ഭാര്യക്കിട്ട് ആത്മാർത്ഥമായിട്ട് പാര പണിയുന്ന എന്റെ കൂട്ടുകാരനോട് ഞാൻ എന്നും കടപ്പെട്ടിരിക്കും. കടപ്പാടൊന്നും വേണ്ട, എനിക്കെന്നും ചേട്ടന്റെ സ്നേഹം മാത്രം മതി. ഇനിയൊരു ബോംബ് കൂടി വെച്ച് ഈ ഗോവിന്ദന്റെ ജീവിതം ഗോപിയാക്കരുത്. ഗോപിയുടെ കാര്യം പറഞ്ഞപ്പോഴാ ഓർത്തത്. ഇന്ന് രാത്രി തന്നെ നമുക്ക് അമ്മമ്മ തള്ളയെ അവിടുന്ന് കെട്ട് കെട്ടിക്കണം, ഇല്ലെങ്കിൽ എന്റെ ജീവിതം ഗോപിയാവും. എഴുന്നേൽക്കൂ നാണിയമ്മേ, നാണിയമ്മേ. പത്മാക്ഷി കൂടോത്രം ചെയ്ത് എന്നെ ഇങ്ങോട്ട് വിട്ടതാ. ഈ ഉണക്ക ശരീരത്തിൽ നിന്ന് ചോര കുടിക്കാൻ എനിക്ക് വല്ലാതെ ദാഹിക്കുന്നു. ആ കഴുത്ത് നീട്ടിത്താ, ഞാൻ ചോര ഉറിഞ്ചി ഉറിഞ്ചി കുടിക്കട്ടെ. സ്ത്രായുണ്ടോ നാണിയമ്മേ? ഇവിടെ ആരും കാണുന്നില്ലല്ലോ. ആരുണ്ടെന്നാ പറയണേ? ഡാൻസോ? പോന്നോ? ഇവിടെ ആരും വന്നൂല്ല, പോയില്ല. അമ്മമ്മയ്ക്ക് തോന്നുന്നതാ. വിട്ടു, ഈ പാതിരാത്രിക്ക് പോണോ? നാളെ വെളുപ്പിന് പോവാം. ഞാൻ നിമിഷം ഞാനിവിടെ നിൽക്കില്ല. എനിക്ക് ഇപ്പൊ തന്നെ തറവാട്ടിൽ പോണോ? ഒരു മണിക്കൂട്ടാ, വാ നമുക്ക് പോവാം. പ്രതിഫലം ചെയ്യാതെ കർമ്മം ചെയ്യുക. എന്റെ കർമ്മം ആത്മാർത്ഥമായിരുന്നു, അതുകൊണ്ട് തന്നെ പ്രതീക്ഷിക്കാത്ത ഒരു ഫലവും എനിക്ക് കിട്ടി. ഇത് കണ്ട, എന്താ ഇത്? ഇതാണ് ലൈഫ് ലെറ്റർ. എന്നെ തേടി ഇങ്ങോട്ട് വന്നിരിക്കുന്നു. ഇന്ന് കാലത്ത് തപാൽ വഴി വന്നതാ. സാറിന് വായിച്ചേക്കണോ? പിന്നെ വായിക്ക്. എന്റെ പേര് മീര, ആർടി ഓഫീസിൽ കേർക്കാം. എനിക്ക് നിങ്ങളുടെ സ്മാർട്ട്നെസ്സും സൗന്ദര്യവും വളരെ ഇഷ്ടപ്പെട്ടു. എന്റെ ഭാവന ശരിയാണെങ്കിൽ കാക്കക്കൂട്ടങ്ങൾക്കിടയിലെ കുയിലാണ് നിങ്ങൾ, കാട്ടുപോത്തുകൾക്കിടയിലെ കലമാനാണ്. ഞാൻ വിവാഹിതയാണ്, എന്റെ ഭർത്താവ് ഒരു ഉരുളക്കിഴങ്ങനാണ്. ഏത് നിമിഷവും ഞാൻ അങ്ങനെ ഡൈവോഴ്സ് ചെയ്തേക്കാം. നിങ്ങൾക്ക് സ്വീകാര്യമെങ്കിൽ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ ആകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് സ്വന്തം മീര. എങ്ങനെയുണ്ട് സാർ? കലക്കി. താങ്ക് യു, ഞാൻ പിന്നെ വരാം. സംഗതി ഏറ്റു. സംഗതി കൂടോത്ര. എന്റെ പറശ്ശിനിക്കടവ് മുത്തപ്പ വീണ്ടും തുടങ്ങിയ കൂടോത്രം. എന്നെ കൊണ്ട് കുത്തുപാലടിപ്പിക്കില്ലോ ഇവള്. വീടിന്റെ തെക്ക് ഭാഗത്തുനിന്ന് ഒരു ചെറുനാരങ്ങ കിട്ടി. ചെറുനാരങ്ങ? അതെ, കുങ്കുമത്തിന് മുക്കി ആരോ കൂടോത്രം ചെയ്തിട്ടതാ. ഈ കള്ളൻ തന്നെ കൊണ്ടിട്ടതാവും. ഇവനും ജീവിക്കണ്ടേ? നിന്റെ തെങ്ങേറ്റൊക്കെ നിർത്തിയ വേലായതാ. ഓ, എന്റെ ഒരു ഗതികേട്. എന്താ ഒരു ശബ്ദം കേട്ടത്? ശബ്ദോ? ശബ്ദം ഞാൻ കേട്ടില്ലല്ലോ. ഈ കൈ പൊക്കിയപ്പോഴാ കേട്ടത്. എന്റെ കയ്യില് കുപ്പിവെള്ളം ഒന്നും ഇല്ലല്ലോ. നിന്റെ കയ്യില് കുപ്പിവെള്ള? അതിന് ഞാൻ കുപ്പിവെള്ളം ഉപയോഗിക്കാറില്ലല്ലോ. അയ്യോ, എന്താ ഇത്? എന്താന്ന് ചോദിച്ചേ? കുപ്പിവെള്ള. ഇതെങ്ങനെ എന്റെ പോക്കറ്റിൽ വന്നു? ഏതൊക്കെ കൊടുക്കാനാ ഇത് വാങ്ങിച്ചത്? എന്റെ പത്മാക്ഷി, ഞാനൊരു സത്യം പറയട്ടെ? വേണ്ട, എനിക്കൊന്നും കേക്കണ്ട. നീ കേക്കണം. എന്റെ ഒരു കാമുവിക്ക് സമ്മാനമായി കൊടുക്കാനാ ഞാൻ ഇത് വാങ്ങിയത്. നിനക്ക് എന്താടി പ്രശ്നം? എന്താ ഇനി നോക്കണേ? എന്റെ മക്കളെ പോലും അകറ്റി നിർത്തി നിനക്ക് വേണ്ടി ഞാൻ ജീവിച്ചു. നീ കരുതും പോലെ ഞാനൊരു പെൺകൊന്നരൊന്നുമല്ല. പ്രശ്നം ഇത് തന്നെയാ, ബാധയെ ആവാഹിച്ചുകൊണ്ടിരിക്കുന്ന നീ ദേഹത്തേക്ക് തന്നെയാ. അതേടാ, ഇത് ബാധ തന്നെയാ. ഇനി എന്നെ പിടിച്ചാ കിട്ടില്ല.
കടന്നു പോട, ഇനി പരിസരത്ത് കണ്ടു പോരുത്, കടന്നു പോട. അയാളെ വിളിച്ചു വരുത്തി ഞാനാ, അയാളെ തല്ലിയത് എന്നെ തല്ലിന് തുല്യമാ. അല്ല, അയാളെ തല്ലിയത് അയാൾക്ക് മാത്രം, നിനക്കുള്ളത് സ്പെഷ്യൽ. പിന്നെ ഇതും ഒരു മാതൃകാ കുടുംബ, പുറത്താരോടും പറയണ്ട. ഭാര്യയുടെ കാമുകന് വേണ്ടി ഭർത്താവ് കണ്ണെന്നിട്ടിരിക്കുക. ലോകത്തൊരു ഭർത്താവിന് ഇങ്ങനൊരു ഗതികേട് ഉണ്ടായി കാണില്ല. അതാ വരുന്നു എന്റെ അന്തകൻ. കവറിനകത്ത് ആപ്ലിക്കേഷൻ മാത്രം വെച്ചാൽ ഫയൽ നീങ്ങില്ല. അതുകൊണ്ട് അനിയൻ വീട്ടിൽ ചെന്ന് കനവുള്ള എന്തെങ്കിലും വെച്ചേച്ച് കൊണ്ടുപോവാ. ഹലോ, രണ്ട് തവളനെ പിടിച്ച് കവറിനകത്ത് ഇട്. തവള ചാടുമ്പോ കവർ നീങ്ങും. നല്ല ചില്ലറ കൊടുക്കാനാ പറഞ്ഞ, മനസ്സിലായോ? എന്നാ വേഗം വണ്ടി വിട്ടോ. എന്റെ മനസ്സിലൊരു നാണം മയിലേ എന്റെ. ഭവതി പ്രേമിക്കാൻ പറഞ്ഞു, ഞാൻ പ്രേമിച്ചു. പക്ഷെ ഇന്നലെ ബസ് സ്റ്റോപ്പിൽ വെച്ച് നാട്ടുകാരെല്ലാരും കൂടി എന്നെ ശരിക്ക് പ്രേമിച്ചു. പ്രേമിക്കേ? ആ, മനസ്സിലായില്ലേ? ഞാൻ ലോനായി. ലോനായിയോ? അപ്പന്നെ മറന്നല്ലേ. സത്യമായിട്ട് എനിക്ക് മനസ്സിലായില്ല. കാക്കക്കൂട്ടങ്ങൾക്കിടയിലെ കുയിൽ, കാട്ടുപോത്തുകൾക്കിടയിലെ കലമാൻ. ഭൗതി അയച്ച കത്ത് ഞാൻ പൊന്നുപോലെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. കത്തോ? യെസ്, ലൈഫ് ലെറ്റർ. അയ്യോ, ഇനി തന്നെ. സോറി കേട്ടോ, ഇപ്പഴാ എനിക്ക് സംഗതിയുടെ ഗുഡ്നസ് പിടികിട്ടിയത്. ലോനായിച്ചേട്ടൻ ഒരു കാര്യം ചെയ്, ഇന്ന് രാത്രി കൃത്യം 8 മണിക്ക് മതിലൊക്കെ നമുക്ക് പിന്നീട് ചാടിക്കൂടെ. തൽക്കാലം ഒന്ന് ഫോൺ ചെയ്താ മതി. ഒന്നും മറക്കണ്ട. അതെ, എന്റെ ഭർത്താവായിരിക്കും ഫോൺ എടുക്കുക. അപ്പ ഞാൻ കട്ട് ചെയ്തോളാം. മീഡിയ കിട്ടണോ? ധൈര്യപൂർവ്വം പറയണം. ഓക്കെ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഇതാ മുരിങ്ങിക്കാത്തോര. ഇത് അവിയൽ, എന്റെ സ്പെഷ്യൽ. നല്ല ടേസ്റ്റാ. ഉപ്പുമില്ല, മുളകുമില്ല. വന്നിക്ക് തിന്നാൻ കൊള്ളാം. എന്നാ കുറച്ചും കൂടി വിളമ്പട്ടെ? എന്താ ഫോൺ? ആരാ നോക്കി. ഹലോ, ആരാ? എന്താണ് കാര്യം? അവരോട് പറഞ്ഞോളാം. അങ്ങനെ ഇപ്പൊ അവരോട് പറയണ്ട. വൃത്തികെട്ട ശബ്ദം. എടോ ഉരുളക്കിഴങ്ങ, ഫോൺ കൊടുക്കണോ? ഉരുളക്കിഴങ്ങ് മൊബൈ എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കട്ടെ. തേണ്ടി നനക്കാ ചോദിച്ചിട്ട് പേര് പറയുന്നില്ല. ധിക്കാരി മൂര്യ അല്ല, നിന്റെ മീരെ വേണോന്ന്. ഹലോ, ഇന്നലെ 6 മണിക്ക് വരാന്ന് പറഞ്ഞിട്ട് എന്നെ പറ്റിച്ചില്ലേ? കൂടിയാണ് ഇങ്ങനെയൊക്കെ പറയുന്നേ? നാളെ 4 മണിക്കോ? അയ്യോ, എന്തോ സംഭവിച്ചാൽ. ഹലോ 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 ഹലോ, മിണ്ടിപ്പോകരുത്. അവളുടെ കഴുത്തി താലി കെട്ടി എന്നോട് കാണിക്കാത്ത ശൃംഗാര ഭാവത്തിലാണ് അവനോട് ഫോണിൽ സംസാരിച്ചറിയോ? പരീക്ഷണങ്ങളൊക്കെ നടത്തിയത് ചേട്ടന്റെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നു. പരീക്ഷണം നടത്താൻ ഞാൻ എന്തോ ഗിനി പന്നിയാണോ? അത് കൊള്ളാം. പന്നിയുടെ രൂപം ഉണ്ടെന്ന് കരുതി ചേട്ടൻ പന്നിയാവോ? ആ രീതിയിൽ സംസാരിക്കല്ലേ. സോറി, ഇത്രയും നാൾ ഭാര്യ ഭരിക്കുന്നു എന്നൊരു കുറവ് എനിക്കുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഭാര്യയ്ക്ക് ഒരു കാമുകനും, അതും ഒരു കാട്ട് നീഗ്രോ. എന്താ അവര് വരുന്നു? ആര്?
ലക്ഷണം കണ്ടിട്ട് സംഗതി കൈവിട്ടു പോയോന്ന് എനിക്ക് ഒരു സംശയം ഇല്ലാതില്ല. നെർവസ് ആക്കരുത്, ഞാൻ അവരോട് സംസാരിക്കാം. അങ്ങോട്ട് മാറി നിൽക്ക്, മാറി നിൽക്ക് പ്ലീസ്. എന്തൊക്കെയുണ്ടല്ലോ വിശേഷങ്ങൾ? എന്ത് വിശേഷം സാറേ? ആ മീരു പോയിക്കോളൂ. മീരുവോ? അതെ, എന്റെ ഫ്രണ്ടാ, ആർടി ഓഫീസിൽ ജോലി, പേര് മീരാന്നാ. എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഞാൻ എന്ത് ഉദ്ദേശവോ ആ ഉദ്ദേശം തന്നെ, ഒളിച്ചോട്ടം. കുയിലെ കുയിലെ അല്ല ലോനായി, അന്യന്റെ ഭാര്യയുടെ കൂടെ ഒളിച്ചോടുന്നത് ഒരു തെറ്റല്ലേ? അന്യന്റെ ഭാര്യയുടെ കൂടെ അല്ലാണ്ട് പിന്നെ സ്വന്തം ഭാര്യയുടെ കൂടെ ഒളിച്ചോടാൻ പറ്റുമോ സാറേ? ആ മീരയുടെ ഭർത്താവ് ഒരു കിഴങ്ങനായതുകൊണ്ടാ. അത് ശരി തന്നെ, എന്നാലും അത് ശരിയാണോ? എന്നാ ശരി. എന്ത് ശരി? പുളിശ്ശേരി. അവസാനമായിട്ട് എനിക്ക് ഒരു ചാൻസ്, ഒരു ചാൻസ്. അവനെ ഒതുക്കാൻ അവസാനമായിട്ട് നമുക്ക് ഒരു വഴി ആലോചിക്കാം. എത്രയും പെട്ടെന്ന് അവനെ വീട്ടിൽ വിളിച്ചു വരുത്തണം. എന്നിട്ട് വീട്ടിൽ പോലെ മൂന്നെണ്ണം അങ്ങോട്ട് കൊടുത്താൽ. ചേട്ടൻ്റെ ഇല്ലുണ്ടോ? ഇല്ല, പേനയുണ്ട്. മതിയോ? കിഴങ്ങൻ തന്നെ. അല്ല, അവനെ കിട്ടിയാ പുഴുങ്ങാവെന്ന് പറഞ്ഞതാ. പുഴുങ്ങണം, പുഴുങ്ങണം. പ്രിയപ്പെട്ട ലോനായി, ഈ വരുന്ന തിങ്കളാഴ്ച രാത്രി കൃത്യം 11 മണിക്ക് വീടിന്റെ വടക്ക് വശത്തുള്ള വാതിലിക്കൽ വന്ന് 3 തവണ മുട്ടണം. സ്നേഹപൂർവ്വം ഞാനൊരു സമ്മാനം തരും, അത് സ്വീകരിച്ചാൽ ആ നിമിഷം ഞാൻ ഇറങ്ങി വരാം. എന്താ വലിയ സന്തോഷത്തിലാണല്ലോ. ഭാഗ്യം ചിലർക്ക് ലോട്ടറി രൂപത്തിൽ വരും, മറ്റു ചിലർക്ക് പെണ്ണിന്റെ രൂപത്തിൽ വരും. പക്ഷെ ഇത് ഞാൻ ഇത്രയും പെട്ടെന്ന് പ്രതീക്ഷിച്ചില്ല. ഇനി പ്രതീക്ഷിക്കാതെ പലതും ലോലായി കിട്ടും. മീര ഉറങ്ങിയോ? ഉറക്ക ഗുളിക കൊടുത്തി ഉറക്കി. 11 മണിക്ക് അവൻ ഈ വാതിൽക്കൽ വന്ന് 3 തവണ മുട്ടും. അപ്പോ നമ്മൾ തലങ്ങും വിലങ്ങും ഓരോ അടി കൊടുക്കും. വാതിൽ തുറന്ന ഉടനെ തലയ്ക്ക് ഞാൻ അടിക്കും, പുറകിൽ നിന്ന് നീയും താങ്ങി. വീടിന്റെ വടക്ക് വശത്ത് വാതിൽ മുട്ടാനാ പറഞ്ഞത്. ഈ വീടിന്റെ വടക്കും തെക്കേതാ? വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ്, ഇതെല്ലാം ഒരുപോലെ ഉണ്ട്. ഇതാണ് പറഞ്ഞ ആവശ്യം. നേരത്തെ ഒരു വടക്കം നോക്കി അന്തരം കയ്യിൽ കാണില്ല എന്നും. ഏതായാലും രണ്ടും കൽപ്പിച്ച് ഓരോ വാതിലേക്ക് 3 മുട്ടും വിധം മുട്ടി നോക്കാം. ആദ്യം മുൻവശത്തെ വാതിൽ മുട്ടാം. മീരേ, വാതില് മാറാൻ തോന്നണേ. മീരേ, മീരേ, മീരേ. അയ്യോ, നീ ആയിരുന്നോ? എന്ത് പറ്റി? നമ്മുടെ പ്ലാനിങ് പൊളിഞ്ഞു. ഇപ്പൊ എന്റെ തോളല്ലും. അവ മുൻവശത്ത് നിന്ന് മുട്ടിക്കൊണ്ടിരിക്കുക. അയ്യോ, തെറ്റിദ്ധരിക്കരുത്, ഒരാളെ തപ്പി ഇറങ്ങിയതാ, കാറ് മാറിപ്പോയി. നമ്പർ ഒക്കെ നോക്കണ്ടേ സുഹൃത്തെ? നോക്കിയില്ലെങ്കിൽ എന്താ ചേട്ടാ ഇത്? കുന്തം എന്റെ തല തല്ലി പൊളിച്ചിട്ട് നീ വണ്ടി ഓടിച്ച് കളിക്ക? അങ്ങനെ പറ്റിപ്പോയി ചേട്ടാ. തെക്കും വടക്കും അറിഞ്ഞുകൂടാത്തവനാണ് നമ്മൾ ക്ഷണിച്ചു വരുത്തിയത്. രാവിലെ അവൻ വീണ്ടും ഫോൺ ചെയ്തു. വൈകിട്ട് 4 മണിക്ക് അവൾ അവനെ രഹസ്യമായി വീട്ടിലേക്ക് ക്ഷണിച്ചിരിക്ക, അറിയോ? ഇതൊക്കെ ഏട്ടന്റെ ഓരോ തോന്നലുകളാ. ഏട്ടൻ ഒരു മണ്ടനായതുകൊണ്ട് സ്വന്തം ഭാര്യ ഇട്ട് വട്ടുകളിപ്പിക്ക. അതേടാ, ഞാൻ മണ്ടനാ, ആന മണ്ടൻ. സെൻട്രൽ ജയിൽ എവിടെയൊക്കെ ഉണ്ട്? പൂജപ്പരയും കണ്ണൂരും വെയ്യൂരും. എന്താ ഏട്ടാ? വൈകുന്നേരം അവനെങ്ങാനും ഇനി എന്റെ വീട്ടിൽ വന്നാ ആദ്യം നിന്നെ, അത് കഴിഞ്ഞ് അവനെ, അത് കഴിഞ്ഞ് അവളെ, 3 എണ്ണത്തിനെയും കൊന്നിട്ട് ഞാൻ അടുത്തുള്ള ജയിലിൽ പോകും, അറിയോ? ചേട്ടാ കാറി കയറി.
കൃത്യസമയത്തിന് തന്നെ എത്തിയല്ലോ. കൃത്യനിഷ്ഠ വീക്ക്നെസ് ആ പ്ലീസ്. സോറി. അല്ല എന്താ ഉദ്ദേശം? ഉദ്ദേശം എന്താന്ന് ചോദിച്ചാൽ എന്തിനും ഏതിനും എങ്ങനെയും ഞാൻ റെഡി. ഞാൻ ആരാണെന്ന് അറിയാമോ? അതെന്താ അങ്ങനെ ചോദിക്കണേ? എന്നെ വ്യക്തമായി പരിചയപ്പെടുത്താനാണ് ഞാൻ വിളിച്ചത്. നമ്മൾ തമ്മിൽ വ്യക്തമായി തന്നെ പരിചയപ്പെട്ടതാണല്ലോ. പേര് മീര, ആർട്ട് ഓഫീസിലെ ക്ലർക്ക്, ഇപ്പോ മൈ സ്വീറ്റ് ലവ്. എന്നാൽ അതിനെല്ലാം പുറമെ സമൂഹം എനിക്ക് തന്നൊരു സ്ഥാനമുണ്ട്. ഭാര്യ, ഒരു സ്ത്രീക്ക് അഗ്നിസാക്ഷിയായി കിട്ടുന്ന ആ പദവിയുടെ മഹത്വം ആങ്ങളക്ക് അറിയില്ല. എനിക്ക് അങ്ങനെ കാണാൻ പറ്റൂ? അപ്പൊ കത്തെഴുതിയതോ? കത്തെഴുതിയത് ഞാനല്ല, പിന്നെ എന്റെ ഭർത്താവിന്റെ ചില കുതന്ത്രങ്ങളായിരുന്നു അതൊക്കെ. അപ്പൊ എന്നെ വിളിച്ചു വരുത്തിയതോ? എല്ലാം തുറന്നു പറയാം. എന്നെ ഒതുക്കാനാണ് എന്റെ ഭർത്താവിന്റെ ശ്രമം. ഈ ശ്രമം എന്റെ ഭർത്താവിനെ ഒതുക്കാനും. പക്ഷെ നിങ്ങൾ പരസ്പരം ഒതുക്കാൻ ശ്രമിച്ചപ്പോൾ ചളിങ്ങി ചമ്മന്തിയായത് ഈ ഞാനും എന്റെ സ്വപ്നങ്ങളാ. സത്യം പറഞ്ഞ മനസ്സുകൊണ്ട് പോലും ഞാൻ മറ്റൊരു തരത്തിൽ ചിന്തിച്ചിട്ടില്ല. ഓഹോ, അപ്പൊ എല്ലാവരും ചേർന്ന് തന്നെ ബഫൂൺ കളിപ്പിച്ചല്ലേ? കണ്ണില്ലാത്തായാലും ഒന്ന് പറ്റതായാലും ഭർത്താവ് വേഷിച്ചായാലും ഒരു എംപ്ലോയി തന്നെ വേണമെന്ന് ചോദിച്ച എന്തിനാണെന്ന് അറിയോ? ഒരു വശം തളർന്നു കിടക്കുന്ന അമ്മ, മറുവശം ആരാരും ഹെൽപ്പ് സ്കൂൾ വിട്ട പോലെ സഹോദരങ്ങൾ, ഇതിനിടയിൽ 800 ഉലുവ ശമ്പളക്കാരനായി എനിക്ക് ഉലുവ പോയിട്ട് അലുവ് പോലും മേടിക്കാൻ തയ്യില്ല. മുതുകിലെത്തിയ ഭാരത്തിന് ഒരു ചുമടാങ്ങി കൂടി കിട്ടിയാൽ അതൊരു ആശ്വാസമാവില്ലെന്ന് കരുതിയാ എന്റെ കൺമുമ്പിൽ കണ്ട ലേഡി എംപ്ലോയീസിനൊക്കെ ഞാൻ ലൈഫ് ലെറ്റർ കൊടുത്തത്. ഒക്കെ മറക്കാം, ഞാനൊരു തമാശ കാണിച്ചെന്ന് കൂട്ടിയാൽ മതി. ഞങ്ങളെന്നോട് ക്ഷമിക്കണം. അയ്യോ, എന്തത്? ഈ വീടിന്റെ പരിസരത്ത് എവിടെയോ എന്റെ ഭർത്താവ് ഒളിച്ചിരിപ്പുണ്ട്. അങ്ങേരുടെ കുരുട്ട് ബുദ്ധിക്കൊരു തിരിച്ചടി. ലോനായി പൊക്കോളൂ. എടാ ജാരാ, നിക്കടാ അവിടെ, എടാ നിക്കടാ അവിടെ, പിടിക്കരുത് പിടിക്കരുത് പിടിക്കരുത്. ഇരിക്കുന്ന പാമ്പിന് എടുത്ത് തൂളി എന്ന് വെച്ചു. അല്ലടാ ആദ്യം എന്നെ, പിന്നെ എവനെ, അതിനുശേഷം ഭാര്യയെ ഈ ഓർഡറിൽ കൊല്ലുവെന്നാ ഗോവനേട്ടൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ബോധം വന്നാൽ സാറ് തന്നെ ആദ്യം പോയി കണ്ടാ മതി. ഒറ്റയിടി വേണ്ടാത്ത പുലിവാലുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് രണ്ടുപേരും നിന്ന് മൂങ്ങുന്നു. ഈ പ്രത്യേക സാഹചര്യത്തില് അച്ഛൻ ഇടപെട്ടാലേ പ്രശ്നങ്ങൾ സോൾവ് ആവും. ഞാൻ എന്ത് ചെയ്യാനാ? ബോധം തെളിഞ്ഞാലുടൻ നടന്നതെല്ലാം ഗോവിന്ദേട്ടനോട് അച്ഛൻ തുറന്നു പറയണം. ഇല്ലെങ്കിൽ സാറിനൊരു മരുമകനെയും സ്ഥാപനത്തിനൊരു പിയൂണിനെയും നഷ്ടപ്പെടും. മരുമകൻ ചത്താലും വേണ്ടില്ല, എനിക്ക് നിന്റെ മരണം കാണണം. എന്റെ കുടുംബം നീ കുട്ടിച്ചോറാക്കിയില്ലടാ. ചൂടിയ പൂവ്, സ്റ്റിക്കർ പൊട്ട്, കുപ്പി വള, നിന്റെ അമ്മൂമ്മടെ അമ്മേനാണ് വിളിച്ചോ? പക്ഷെ അമ്മൂമ്മനെ വിളിക്കരുതിട്ടോ. ഹോസ്പിറ്റലായി പോയി, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ ഹോസ്പിറ്റലാണെന്ന് ഒന്ന് നോക്കണ്ട. അച്ഛൻ വേണമെങ്കിൽ ഇടിച്ചോ. ബന്ധുക്കളൊക്കെ വിവരം അറിയിച്ചോ. ഡോക്ടർ നിന്നോട് അങ്ങനെ പറഞ്ഞോ? നമ്മളത് അറിഞ്ഞു ചെയ്യണ്ടേ? എങ്ങനെയുണ്ട് ഡോക്ടർ? ബോധം കിട്ടി, പക്ഷേ ആക്സിഡന്റോടെ അദ്ദേഹത്തിന്റെ ഓർമ്മശക്തി പൂർണ്ണമായി നഷ്ടപ്പെട്ടു. അബോധ മനസ്സിൽ താം പഴയ ഏതോ രാജവംശത്തിലെ രാജാവാണെന്ന അദ്ദേഹത്തിന്റെ വിശ്വാസം. നമ്മളെല്ലാം കൊട്ടാരവാസികൾ. അപ്പൊ പഴയതൊന്നും ഓർമ്മയുണ്ടാവില്ലേ? ഇല്ല, അയാളിപ്പോ ഒരു പുതിയ ലോകത്തിലാണ്, ഗുരുതരം കാലഭ്രമം. ഭാഗ്യമുണ്ട്, മനസ്സിലായില്ല ഡോക്ടർ. ഒന്നുകിൽ വീണ്ടും ഒരു ആക്സിഡന്റ്, അല്ലെങ്കിൽ ഒരു മെന്റൽ ഷോക്ക്. അതിലൂടെ മാത്രമേ പൂർവ്വസ്ഥിതിയിലേക്ക് വരാൻ പറ്റൂ. അപ്പോ അസുഖം അംനീഷ്യാണല്ലേ ഡോക്ടർ? ആഗണത്തിപ്പെടുത്താവുന്ന രോഗമാണ്. ഈ സ്റ്റേറ്റിൽ രോഗി പറയുന്ന എന്തും നമ്മൾ അംഗീകരിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അക്രമാസക്തനാകും, ചിലപ്പോൾ കൊലപാതകം വരെ ചെയ്തു. ഞങ്ങൾക്ക് അദ്ദേഹത്തെ ഒന്ന് കാണാൻ പറ്റൂ ഡോക്ടർ?
മഹാമന്ത്രി ഗോവിന്ദേട്ടാ. ഗോവിന്ദനോ? നാം ശ്രീ പൂരാടം തിരുനാൾ നന്ദരാമവർമ്മ മഹാരാജാവാണ്. ക്ഷമിക്കണം തിരുമനസ്സെ, ഭഗവാന്റെ പര്യായം തന്നെയാ ഞാൻ അങ്ങേ വിളിച്ചത്. ഗോവിന്ദ ഗോവിന്ദ ആയുഷ്മാൻ ഭവ. സഹോദരി. സഹോദരിയോ? ഞാൻ ചേട്ടന്റെ സമ്മതിച്ചു കൊടുക്കു കുട്ടി. രാജഗുരു അടിയൻ രാജഗുരു തന്നെയാണ്. മംഗളം ഭവന്തു മഹാരാജൻ. പ്രജകൾക്ക് ക്ഷേമം തന്നെയല്ലേ? അതേ രാജരാജ. നാടിനും നാട്ടാർക്കും സൗഖ്യം തന്നെയല്ലേ രാജഗുരു? സൗഖ്യം തന്നെ. എല്ലാവരും ആനന്ദ സാഗരത്തിൽ ആറാടിക്കൊണ്ടിരിക്കുന്നു മഹാരാജൻ. വേണ്ട, സത്യം നാം പറയാം. നമുക്ക് അവകാശിക്കാതെ മകനാണു നീ. അയ്യോ ഞാനോ? ആ അതെ, നമ്മുടെ ജാരസന്തതി അന്തപുര നർത്തകി വസുന്ധരാ ദേവിയല്ലേ നിന്റെ അമ്മ? അല്ല, വടക്കേ പോലെ ത്രേസ്യാമ്യാ. അതെ അതെ, മഹാരാജാവ് പറഞ്ഞ സത്യ. നമ്മുടെ മകൻ മാത്രം നമ്മെ രാജാവ് ഒന്ന് വിളിക്കരുത്. അധികാരത്തോടു കൂടി അച്ഛാന്ന് വിളിക്കും മകനെ. മകനെ അച്ഛാ. തൃപ്തിയായി മകനെ? നമുക്ക് തൃപ്തിയായി മകനെ? എനിക്കും തൃപ്തിയായി അച്ഛാ. ഞാൻ നീ മിണ്ടരുത് മിണ്ടരുത്. അടിയൻ. മഹാമന്ത്രി ഇവിടെ. എന്താണാവോ? കാവൽ ഭടന്മാരില്ല, വെഞ്ചാപരം മീശാൻ തോഴിമാരില്ല, കൊട്ടാരത്തിന്റെ ചിട്ടപ്പട്ടകളൊക്കെ വേണ്ടെന്നായോ? അയ്യോ, തിരുവിളക്കേട് ഉണ്ടാവരുത്, ഒക്കെ ശരിയാക്കാം. അമൃതയത്ത് കഴിഞ്ഞല്ലോ, ഇനി ഈ ഔഷധം സേവിച്ചുകൊണ്ട് പള്ളിയുറക്കമാവാ മഹാരാജ. ഓ, നാം ഇത് മറന്നു. സായാഹ്നം പള്ളിക്കഞ്ഞിയും പള്ളിപ്പയറും തരാൻ മറക്കണ്ട. ചെമ്മന്തിയും. എന്തൊരു പരീക്ഷണമാണ് എന്റെ ഈശ്വര ഇത്! ഒരു ഭാര്യ എന്ന നിലയിൽ പശ്ചാത്തപിക്കാനോ പ്രായച്ചിത്തം ചെയ്യാനോ പോലും എനിക്ക് അവസരമില്ലാതായല്ലോ. മോളെ, എന്റെ മോളെ, ഒക്കെ ഞാൻ അറിഞ്ഞു. എന്നാലും എന്റെ മോക്ക് ഈ ഗതി വന്നല്ലോ. കണ്ണുപോയാലേ കണ്ണിന്റെ വിലയറിയുള്ളൂ എന്ന് ഇപ്പൊ എനിക്ക് ബോധ്യമായി. ഭാര്യാപത്ര ബന്ധമില്ല, വീടും കുടുംബവും ഇല്ല, ഏതോ ഒരു കൊട്ടാരം, അവിടെ തന്റെ വാസി. അതാ ഞാനിപ്പോ. അളിയൻ എവിടെ ചേച്ചി? അകത്തുണ്ട്. പഴയ കാര്യങ്ങൾ വല്ലതും ഓർമ്മയുണ്ടോ ഇപ്പോ? ഇല്ല, ഇപ്പൊ ശത്രു മിത്രവാ, മിത്രൻ ശത്രു. ആശ്വാസമായി. വാമേ. അങ്ങനെ വിളിക്കരുത്. രാജാവിരാജ രാജകുലോത്തുങ്ക ഗോവിന്ദ മഹാരാജ. ഞാന് രാജാവളിയാ. നീജാ, നീയോ എങ്ങനെ നമ്മുടെ അന്തപുരത്തിൽ കടന്നുകൂടി? അളിയൻ അല്ല അളിയൻ. ആരവിടെ കൽത്തുറങ്കിലടച്ച ഈ തസ്കരനെ എങ്ങനെ പുറത്തു ചാടി? കൽത്തുറങ്കോ? അതെ, ഇവിടെ അന്തപുരത്തിൽ കടന്ന് രത്നങ്ങളും ആഭരണങ്ങളും കവർന്നുകൊണ്ടുപോയ തസ്കരനാണിവൻ. എന്തൊക്കെയായി പറയുന്നേ? ഇവനെ കയ്യാവും വെച്ച് കൽത്തുറങ്കൽ അടിക്കാൻ കൽപ്പനയിട്ടത് നാം തന്നെയാണ് അമ്മ മഹാറാണി. എവിടെ സേനാധിപൻ? സേനാധിപൻ കക്കൂസിൽ പോയി. ചേച്ചി ചേച്ചി വിഷമിക്കരുത്, ഇതിന് നെല്ലിക്കാത്തളം പോരാ, കടുത്ത മറ്റെന്തെങ്കിലും പ്രയോഗം തന്നെ വേണ്ടി വരും. എനിക്ക് വയ്യ. ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നതാണല്ലേ? എല്ലാം എന്റെ കർമ്മഫലം. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഞാനും ഒരു കാരണക്കാരനാ. യാദൃശ്ചികമായാണെങ്കിലും എന്റെ വണ്ടി തട്ടിയാണല്ലോ ഈ ഗതിയിലായത്. അയ്യോ, ഒക്കെ ഒരു നിമിത്തം തന്നെയുള്ളൂ.
എന്തായാലും സമർത്ഥമായി കളിച്ചവനിന്ന് സ്വസ്ഥമായി ജീവിക്കുന്നു. അതെ, ലോനായി എന്ന ജാരനുണ്ടാക്കിയതും നാടകം കളിച്ചതുമെല്ലാം അവനായിരുന്നു. നിങ്ങളുടെ അയൽക്കാരൻ ദേവദാസ്. അപ്പൊ ഞാൻ സംശയിച്ചില്ല, സത്യം തന്നെ ആയിരുന്നു അല്ലേ? അതെ, ഒരു തിരിച്ചടി അവൻ ആവശ്യമാണ്. നിങ്ങൾ പ്രാർത്ഥിച്ച ഈ ദൈവങ്ങൾക്കൊന്നും ഇക്കാര്യത്തിൽ നിങ്ങളെ സഹായിക്കാൻ പറ്റില്ല. മധുരതരമായ ഒരു പ്രതികാരം, നിങ്ങൾ അനുഭവിക്കുന്ന അതേ വേദന അവനും അറിയണം. മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കണം. നിങ്ങളെ ഞാൻ സഹായിക്കാം, ഒരു സഹോദര സ്ഥാനത്ത് നിന്ന്. ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ ചെറിയൊരു ഷോക്ക് നമുക്കൊന്ന് കൊടുക്കണം. എന്താ ചേച്ചി, ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ദേവദാസിന്റെ ഓഫീസ് വരെ ഒന്ന് എന്റെ കൂടെ വരണം. എന്തിനാ? ഗോവിന്ദേട്ടന്റെ ചികിത്സയ്ക്ക് കുറച്ച് പണം കൂടി വേണ്ടി വരും. ഇൻഷുറൻസിൽ നിന്നും കുറച്ച് കാശ് സംഘടിപ്പിച്ച് തരാൻ നരേന്ദ്രൻ ഏറ്റിട്ടുണ്ട്. ദേവദാസ് ജാമ്യം നിന്നാൽ ഒരു ലോൺ തരാമെന്ന് ബാങ്ക് മാനേജർ സമ്മതിച്ചിട്ടുണ്ട്. നരേന്ദ്രൻ വണ്ടി കാട്ടി ഇപ്പൊ എത്തും. അതിനെന്താ, ഞാൻ ഇപ്പൊ റെഡിയായി വരാം. ശരി. വണ്ടി ഒന്ന് നിർത്തൂ. എന്താ? ഞാൻ ഹോസ്പിറ്റൽ ബില്ലും ഡോക്ടർ സർട്ടിഫിക്കറ്റും എടുത്തില്ല. എങ്കിൽ തിരിച്ചു പോകാം. അയ്യോ, അത് വേണ്ട, ഒരു നല്ല കാര്യത്തിന് ഇറങ്ങിയതല്ലേ. സാർ ഈ കുട്ടിയെ ദേവദാസിന്റെ ഓഫീസിൽ ഇറക്കിയാ മതി, ഞാൻ പിന്നെ അങ്ങ് വന്നോളാം. ശരി, ഓക്കെ സാർ. താങ്ക് യു. അവിടെ കാണാം. ബൈ, ഞാൻ അവിടെ എത്തിക്കോളാം. എന്നെ വെറും ഒരു ഡ്രൈവർ ആക്കല്ലേ, ഫ്രണ്ടിലേക്ക് ഇരുന്നു. അയ്യോ, ഇത് മീരയുടെ മാലയാണല്ലോ, പണയം വെക്കാൻ കൊണ്ടുവന്നതാ, എടുക്കാൻ മറന്നു. ഇനി എന്താ ചെയ്യാ? അത് സാരില്ല, ഞാൻ കൊടുത്താളെ ഓഫീസിൽ വരുമ്പോ. ശരി. ശരി, ഒന്ന്. പെൺബുദ്ധി എന്ന് പറഞ്ഞത് സ്പ്രിംഗ് പോലെയാ, എങ്ങനെ വലിച്ചാലും വലിയും. എന്തായാലും തന്നെ സമ്മതിച്ചിരിക്കുന്നു, ആ സന്ദർഭം താൻ ശരിക്കും ഉപയോഗപ്പെടുത്തി. ഇല്ല, നരേന്ദ്രൻ കളി തുടങ്ങുന്നേ ഉള്ളൂ. പാർവതി, പാർവതി, പ്രിയപ്പെട്ട ദേവേട്ട, ഞാൻ എന്റെ വീട്ടിലേക്ക് പോകുന്നു. ഗുരുവായൂരപ്പനാണ്, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. മീര ചേച്ചി വിളിച്ചതുകൊണ്ട് മാത്രമാ ഞാൻ അയാളുടെ വണ്ടിയിൽ കയറിയത്. ഹലോ, ഞാൻ നരേന്ദ്രൻ. അസാധ്യമായതേ ഈ നരേന്ദ്രൻ സാധിക്കാറുള്ളൂ, ആശിച്ചതിലേ വാശി പിടിക്കാറുള്ളൂ. ഒരു സർപ്രൈസ് ന്യൂസ്, നിന്റെ ഭാര്യ ഇപ്പൊ എന്റെ അടുത്തുണ്ട്. ഇപ്പൊ എന്നെ കുറിച്ച് എന്ത് തോന്നുന്നു? ബഹുമാനം തോന്നില്ലേ? ദാറ്റ് ഈസ് നരേന്ദ്രൻ. ഹലോ, ഹലോ,
പകയും പ്രതികാരവും ഒക്കെ എന്നോട് തീർത്താ പോരായിരുന്നോ? എന്റെ ഭാര്യ എന്ത് പഠിച്ചു? അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആ തസ്കരൻ വീണ്ടും നമ്മുടെ അന്തപുരത്തിൽ കയറി. അവനെ കയ്യോടെ പിടിച്ച് ശിരസ്ഥലം നടത്തിയിട്ടേ നമുക്ക് പള്ളി ഉറക്കമുള്ള സഹോദരി. എന്റെ ഈശ്വര, എന്നെ എന്തിനിങ്ങനെ പരീക്ഷിക്കുന്നു? നിക്കടാ മർക്കടാ, അവിടെ മഹാരാജാവിനെ വട്ടം വിട്ട് ഓടിക്കാതെ എത്രയും പെട്ടെന്ന് കഴുത്തു നീട്ടി തരുന്നതാണ് നല്ലത്. പൂരാണം തിരുനാൾ നന്ദരാജ തിരുമനസ് അറിയൻ തസ്കരനല്ല അവിടുത്തെ സർവ്വവിധ ഐശ്വര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പാവം പ്രജയാണ്. ആ പ്രജയെ ഇങ്ങനെ വട്ടമിട്ട് ഓടിക്കുന്നത് കഷ്ടമാണ്. കഷ്ടവും കുഷ്ടവും എനിക്ക് തിരിച്ചറിയാവുന്ന നീ കേറേണ്ടത് കൽപ്പവൃക്ഷത്തിലല്ല, കഴുമരത്തിലാണ്. ഇറങ്ങി വാ. ഇല്ലടാ, ഇറങ്ങി വരാ. ഇല്ലടാ, നാം ആജ്ഞാപിക്കുകയാണ്, നാം കൽപ്പിക്കുകയാണ്. ഇറങ്ങി വരൂ. ഇല്ല, ഞാൻ ഇറങ്ങൂല. തെങ്ങ് വെട്ടു. നാം വീണ്ടും ആജ്ഞാപിക്കുകയാണ്. അനുസരിക്കില്ലല്ലേ, എറിഞ്ഞു വീഴ്ത്താം. അല്ലവിടെ രാജാവളിയും നാട് നീങ്ങിയ രാജാവളിയ 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 നിന്റെ അച്ഛൻ കരടി കരകാൻ പറയും. ഇതെല്ലാം ആരാടാ എന്നെ വാരി ഉടുപ്പിച്ച? അളിയൻ തന്നെ എടുത്തത്. എവിടെ നല്ലവനായി? ചേച്ചിയുടെ കൂടെ ഉണ്ട്. ഞാൻ ഒഫീഷ്യൽ ടൂറിലായിരുന്നു, വന്നപ്പോഴാ അറിഞ്ഞത്. എന്താ ഇതൊക്കെ? എന്നോട് ക്ഷമിക്കണം, അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. വീട്ടിലും അവൾ എത്തിയിട്ടില്ല. എവിടെ എന്റെ മോള്? ഒരു ദുർബല നിമിഷത്തിൽ ഞാൻ ആ നരേന്ദ്രനെ വിശ്വസിച്ചു പോയി. പക്ഷേ ആ വൃത്തിയേട്ടവന്റെ ഉള്ളിൽ ഒരു പിതാണെന്ന് സത്യമായിട്ടും എനിക്ക് അറിയില്ലായിരുന്നു. ഓർമ്മ തിരിച്ചു കിട്ടി. ചേച്ചിയെ കൊല്ലൊന്നും പറഞ്ഞു ഓടി വരികയാണ് ഇപ്പോ. നീ വീണ്ടും നിന്റെ ജാരനെ ക്ഷണിച്ചു വരുത്തി. എന്റെ മോളുടെ ജീവൻ തകർത്തിട്ട് എല്ലാത്തിനും ഞാൻ കൊല്ലും. കൊല്ലണമെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കൂടെ എന്നെ കൊല്ലും. പക്ഷേ അതിനു മുമ്പ് എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അയ്യോ, എന്താ ഇത്? ഞാനൊന്നും ചെയ്യില്ല. ഞാൻ പറഞ്ഞു കേൾക്ക്. ഹ
ഇങ്ങോട്ട് വാടി ആളെ പുതിയ ജീവിതത്തിന്റെ തുടക്കം വിഭവസമൃദ്ധമായ ഒരു സദ്യയിലായിക്കോട്ടെ. എന്നാ ഇനി നേരം കളയണ്ട, എല്ലാവരും ചെല്ല്. ഒരു കണക്കിന് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് നന്നായി എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ അങ്ങനെ വാതി ഒഴിച്ചുവിടുന്നു സൂചിക്കണ്ട, സദ്യ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സഹായിക്കാം എന്നൊന്നും ഇനി ഞങ്ങൾ ആരും പറയില്ല. അത് നിങ്ങളുടെ നല്ല മനസ്സ്, പക്ഷെ ഞങ്ങൾ സഹായിക്കും, അതാണ് ഞങ്ങളുടെ സ്നേഹം. മീശ വെച്ചത് കൊണ്ട് പെണ്ണാണാകും, മീശ വടിച്ചാൽ ആണ് പെണ്ണു ആവുകയില്ല. ഓർമ്മയുണ്ടല്ലോ ആ മംഗളാനുഭവന്തു.